السلام عليكم ورحمة الله وبركاته. هل كريتك لهم؟ السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. اللهم صل. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كلي حاضري
يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي معيني كن معينا لي وعوني يا أبا الفضل دواما غير منفصلي ولي الهند أجميري صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله على طه رسول الله على ياسين حبيب الله ആദരണീയ രായ സയ്യിദ് അവർഗളെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ കിളുമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രിയങ്കരരായ നേതാക്കളെ പ്രിയങ്കരരായ മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥികളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ വലിയ റാഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ വലിയ നിഅമത്ത് അള്ളാഹു നമുക്ക് ചുരുച്ചു തരട്ടെ അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ അള്ളാഹു തആല നമുക്കെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻപ് ഞാൻ ഇവിടെ വരുമ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും എന്ന പരിപാടിക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്ത ഖത്തർ ബാവ ഹാജി അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ അദ്ദേഹത്തിന്റെ ഉമ്മക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ അതുപോലെ അന്ന് ഇവിടെ പ്രസിഡന്റായിരുന്ന അവരുടെ മകൻ ഇസ്മായിൽ അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ ആ പ്രസിഡന്റ് ഇപ്പോൾ ഉണ്ടോ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അതുപോലെ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ ഇബ്രാഹിം അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എല്ലാ റഹ്മത്തും അള്ളാഹു നൽകട്ടെ എന്റെ സൗണ്ട് കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് തങ്ങളോട് ഞാൻ പറഞ്ഞു ഇതിപ്പോ എത്ര കണ്ട് പോകുന്നു പറയൂല ഇൻഷാല്ലാ ഇന്നലെ മുന്നേ മൈക്ക് തൊണ്ടൊക്കെ പിടിച്ചതാ മുന്നേ നിലമ്പൂര് മലപ്പുറത്ത് ഒരേ ലാസ്റ്റ് അറിയുന്ന പരിപാടി യാത്രയെല്ലാം കഴിഞ്ഞ് ഇന്നലെ നാട്ടിൻ്റെ അടുത്തൊരു പരിപാടി ഇപ്പൊ എല്ലാം കൂടി ആകുമ്പോ രാവിലെയൊക്കെ സൗണ്ടില്ല അപ്പൊ ഞാൻ നേരത്തെ നമ്മളെ വിളിച്ച സിദ്ദീഖ് സാഹിബിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സൗണ്ടില്ല എന്ന് വരണോന്ന് വെച്ചു അപ്പൊ ഇളവ് കിട്ടുകയാണെങ്കിൽ ഇന്ന് വരണ്ടാന്ന് എഴുതിയിട്ട് രണ്ടു ദിവസം മുമ്പേ സൗണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് പറയായിരുന്നു വരില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിവിടെ കുരുമുളക് എല്ലാം റെഡിയാക്കി വെക്കാൻ ഞങ്ങൾ വന്നാൽ മതി അപ്പൊ ഏതായാലും തങ്ങളെ കൊണ്ട് മന്ത്രിച്ചിട്ട് കുടിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും അള്ളാഹു തആല തങ്ങളുടെ അവിടുത്തെ വാപ്പമാരും ഉമ്മമാരൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ സന്തോഷവും നൽകട്ടെ എല്ലാ ഖൈറും അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് നിങ്ങൾ ആരും എഴുന്നേറ്റ് പോണ്ട വയാത് തീരൂല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും സമയവും നോക്കണ്ട ഇയാളെപ്പം നിർത്തുകയെന്ന് വെച്ചിട്ട് വേഗം നിർത്തും ഇൻഷാല്ലാ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ എല്ലാ ഖൈറും അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാ നിഅമത്തും അള്ളാഹു നൽകട്ടെ നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് എപ്പോഴും സഞ്ചരിക്കാൻ
ഇഷ്ടമുള്ളവരുമാണ്. രണ്ടു ദിവസം മദ്രസക്ക് ലീവ് ഉണ്ടെങ്കിൽ കുട്ടികൾ പറയും, ഉപ്പ അല്ലെ ബാപ്പ നമുക്ക് ടൂറിന് പോയാലോ. നിങ്ങളെല്ലാം വീട്ടിലില്ലേ? രണ്ടു ദിവസം മദ്രസ ലീവ് അല്ലെ, ഒരു ദിവസം കിട്ടിയാൽ മതി. അപ്പോഴും കുട്ടികൾ പറയും, നാളെ സ്കൂളില്ല, നമുക്ക് എവിടെയെങ്കിലും പോയാലോ. സഞ്ചരിക്കുക എന്നതൊരു ഇഷ്ടമാണ്. സഞ്ചരിക്കുക എന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യന് താല്പര്യമുള്ള ഒരു വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൃഷ്ടി നടത്തുന്ന ഏറ്റവും ഖൈറായ യാത്ര നടത്തിയ മാസം, ആ ഓർമ്മയുടെ നോമ്പ് മുറിച്ച ദിവസം രാത്രിയിലാണ്. അല്ലാഹു പരിശുദ്ധ മിഹ്റാജിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ആഫിയത്ത് നൽകട്ടെ. ഞാൻ ഇസ്റാ മിഹ്റാജിനെ കുറിച്ച് വേറൊന്നും പറയില്ല, നിങ്ങൾ ബേജാറാണ്. ഉസ്താദ് ഇന്ന് തുടങ്ങുമ്പോൾ തന്നെയായിരിക്കും പറയാം. അല്ല, ഞാൻ ബർക്കത്തിന് പറഞ്ഞതാ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും മുത്തുനബിന്റെ പൊരുത്തത്തിൽ സന്തോഷത്തിലാക്കി തരട്ടെ. യാത്ര പോകുന്നവരാണ് നമ്മളെല്ലാവരും. ദിവസവും ഞാനൊരു യാത്ര പോയി, എപ്പോഴും യാത്ര തന്നെയാണല്ലോ. അന്ന് ട്രെയിനിലാണ് പോയെ. ഞങ്ങളുടെ നാടിന്റെ അടുത്ത് കുറച്ചും കൂടെ അപ്പുറം എന്റെ ട്രെയിനിന്റെ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്താണ്. അങ്ങനെ ഞാൻ അവിടെ നേരത്തെ പ്ലാറ്റ്ഫോമിലെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടി കുറച്ച് ലൈറ്റായിരുന്നു. കുറെ എന്തൊക്കെയോ ചൊല്ലി ഇങ്ങനെ അവിടെ കൂടി. ഒന്ന് രണ്ടാളുകൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പല സ്ഥലത്ത് കണ്ട പരിചയം കൊണ്ട് ഉസ്താദ് എങ്ങോട്ടാന്നൊക്കെ ചോദിച്ചു. എനിക്ക് കുറച്ച് ദൂരെയാണ് പോകേണ്ടത്. ട്രെയിന് വന്ന് ഞാൻ ആ കമ്പാർട്ട്മെന്റിൽ കയറി. എന്റെ സീറ്റിൽ ഞാൻ അവിടെ ഇരുന്നു. വണ്ടി കുറെ പോയി, കുറെ സഞ്ചരിച്ചു. പല സ്ഥലത്തൊന്നും കയറുന്നുണ്ട്, ആളുകൾ ഇറങ്ങുന്നുണ്ട്. കേരളത്തിന്റെ അതിർത്തി വിട്ട് തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് പോയി. ഞാൻ കുറെ സാധാരണ ചെല്ലണ പോലെ കുറച്ച് ദിക്റെല്ലാം ചെല്ലും, പുസ്തകമെല്ലാം വായിക്കും. കിതാബ് ഉണ്ടെങ്കിൽ എടുത്തു നോക്കും, അല്ലെങ്കിൽ ഉറങ്ങും. എല്ലാരും ഇങ്ങനെ ആയിരിക്കും, ഞാനും ഇങ്ങനെ. കുറെ അപ്പുറത്തിയപ്പോ കമ്പാർട്ട്മെന്റിൽ പൊതുവെ ആള് കുറവാണ്, കരയട്ട ആളില്ല. ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഒരു ചാക്കിന്റെ കെട്ട് എടുത്തിട്ട് ട്രെയിനിൽ കയറി. അയാൾ എന്റെ കമ്പാർട്ട്മെന്റിലേക്ക് വന്നു. എന്റെ മുമ്പിലത്തെ സീറ്റിലൊന്നും ആരുമില്ല. അയാൾ ആ ചാക്കിന്റെ കെട്ട് ആ സീറ്റിന്റെ അടിയിലേക്ക് തട്ടി വെച്ച്, കയറ്റി വെച്ച്, ഇറക്കി അങ്ങോട്ട് തള്ളി വെച്ച് അയാൾ ആ സീറ്റിന്റെ മേലിൽ കിടന്നു. ഞാന് എന്തോ വായിച്ച് എന്തോ ചൊല്ലി അങ്ങ് ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞിട്ട് ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി മെല്ലെ നിർത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ആ കമ്പാർട്ട്മെന്റിൽ ആരുമില്ല. കമ്പാർട്ട്മെന്റ് നല്ല, ഞാൻ ഇരിക്കുന്ന ആ സീറ്റിൽ എന്റെ പരിസരത്ത് ആരുമില്ല. മുമ്പില് ഈ സീറ്റിന്റെ അടിയിൽ ചാക്ക് കണ്ടു വെച്ച ഞാനേം കാണുന്നില്ല. ആ ചാക്ക് അവിടെ ഉണ്ട്, അയാളില്ല. അയാൾ ബാത്റൂമിലേറ്റം പോയിട്ടുണ്ടല്ലോ, അപ്പുറമൊക്കെ പോയിട്ടുണ്ടാവും. ട്രെയിനല്ലേ, നടക്കാലോ. അപ്പൊ ഈ ചാക്കിൽ നിന്ന് ഇങ്ങനെ രക്തം ചോര ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പേടിക്കേണ്ട കാലല്ലേ. റെയിൽവേ സ്റ്റേഷൻ വലിയൊരു സ്റ്റേഷനാണ്. അവിടെ വണ്ടി നിന്നപ്പോ കുറെ പോലീസുകാർ ഈ വണ്ടിയിലേക്ക് നേരെ ഈ കമ്പാർട്ട്മെന്റിലേക്ക്, ആരോ ഒളിച്ചു പറഞ്ഞ പോലെ നേരെ ഈ കമ്പാർട്ട്മെന്റിലേക്ക് വന്നു. അവിടെ ഈ സീറ്റിന്റെ അടിയിലേക്ക് അടുത്തേക്ക് വന്നിട്ട് ഈ ചാക്ക് തുറന്നു നോക്കുമ്പോഴും മനുഷ്യന്റെ കൈയും കാലും തലയും ഒക്കെ ഉണ്ട്. ആരോ കൊന്നിട്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് പീസ് പീസാക്കിയിട്ട് കൊണ്ടുപോകണം. സ്വാഭാവികമായിട്ടും ഉള്ളൊന്ന് കാളുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ആരുടേതാണ് ഇതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ചാക്ക് കെട്ടന്റെ അല്ല, ഇത് ആരുടെ ആണ്. അയാൾ ഇവിടെ കാണുന്നില്ല, ഞാനിവിടെ ഉറങ്ങിപ്പോയി. അപ്പോ ഇവർക്ക് അതെല്ലാം അറിയണ്ട്, ചാക്കാരുതെന്നല്ല, ഈ ശവ ആരുടേതാണെന്ന് അറിയേണ്ടത്, മയ്യത്ത് ആരുടേതാണ്. അപ്പൊ അതെനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് സംസാരിച്ച് അവസാനം സ്റ്റേഷനിൽ കുറച്ച് വണ്ടി നിർത്തി. ഇവര് ഇറങ്ങുമ്പോ എന്നെയും കൂടെ കൂട്ടിയിട്ട് ഇറങ്ങി. പോലീസ് എയ്ഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് ഒരുപാട് നേരം അവര് സംസാരിച്ചു.
ഒരുപാട് സമയം അവരെന്നോട് ചോദ്യം ചോദിച്ചു, മലയാളത്തിലും തമിഴ് കലങ്ങിയ മലയാളത്തിലും തമിഴിലെല്ലാം ചോദിച്ചു. ഞാൻ ഇങ്ങനെ അറിയില്ല, എന്റെ ഐഡന്റിറ്റി എന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് പോവാണ്, ഒന്നും അവർക്ക് കേൾക്കണ്ട, അവർക്ക് ഇതാരതാന്ന് പിടുത്തം കിട്ടണം. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഒരു മലയാളിയായ ഒരു ഓഫീസർ, നല്ല വലിപ്പമുള്ള ഒരു മനുഷ്യൻ, അയാൾ എന്നോട് ചോദിച്ചു, പറഞ്ഞു, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എല്ലാ ഉലിയാക്കന്മാരെ മുഴുവനും വിളിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇയാൾ എന്റെ മുഖത്ത് ഒറ്റ അടി അടിച്ചു, ഓഞ്ഞൊരടി, അല്ലെങ്കിൽ തന്നെ ആഫിയത്ത് കുറവാണ് എനിക്ക്. ഇയാൾ അടിയം കിട്ടിയപ്പോ ഞാൻ വീണുപോയി, നിലത്ത് വീണുപോയി, നിലത്ത് വീണിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ്, നിലത്ത് വീണ ഞാൻ ചാടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ കൂരാ കൂരിയിട്ട് പോലീസ് സ്റ്റേഷനില്ല, പോലീസും ഇല്ല, കട്ടിന്റെ മേലിൽ ഉറങ്ങിയ ഞാനുണ്ട് താഴെ വീണിട്ട്, സ്വപ്നം കണ്ടതാ, നല്ല അടി കിട്ടി സ്വപ്നത്തില്, ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ബേജാറായി നോക്കുമ്പോ ആരുമില്ല, റൂമിൽ ഞാൻ മാത്രമുണ്ട്. യാത്രയും ഇല്ല, ട്രെയിനും ഇല്ല, പോലീസ് സ്റ്റേഷനും ഇല്ല, ഒന്നുമില്ല. ഇതൊരു കഥയാണ്, ഇതൊരു കഥയാണ്. ഞാൻ എന്റെ നഫ്സിലേക്ക് ചേർത്തി ഒരു കഥ പറഞ്ഞാണ്, ഇതൊരു കളവ് അല്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഉസ്താദ് ഇല്ലാത്തവണ കളവല്ല, അതിലൊരു കഥയാണ്, കഥ പറഞ്ഞതാ. എഴുത്തുകാരുണ്ട് നഫ്സിലേക്ക് ചേർത്തി എഴുതുക, അതുപോലെ ഞാൻ അങ്ങ് പറഞ്ഞത് എന്നിലേക്ക് ചേർത്തിട്ട്. ഞാൻ അങ്ങനെ ഒരു യാത്രയും പോയിട്ടില്ല, ചാക്കും കിട്ടിയിട്ടില്ല, അടിയും കിട്ടിയിട്ടില്ല. ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ഇത്രയും നല്ലൊരു പരിപാടി മൈക്കെല്ലാം വെച്ചിട്ട്, നല്ല അലങ്കാര ഡെക്കറേഷനിലും വെച്ച്, ഈ മൂന്ന് ദിവസത്തെ വയലിന്റെ ഫസ്റ്റിലത്തെ ദിവസം ഈ ഒച്ചയില്ലാത്ത ഉസ്താവ് വന്നിട്ട് എന്തിനാപ്പ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു തുടങ്ങിയത്? ഈ കഥയിൽ ഒരു കാര്യമുണ്ട്, ഈ കഥയിൽ ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം എന്നറിയോ? ഇതുപോലെ ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു കഥ പോലെ, ഒരു സ്വപ്നം പോലെ, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാ ഇൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് മാ യാകുലുൻ നാസു വൽ അൻആം ഹത്ത ഇദാ അഖദത്തിൽ അർദ് സുഖ്റുഫുഹാ വസയ്യനത് വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ അതഹാ അംറുനാ ലൈലൻ ഔ നഹാരാ ഫജഅൽനാഹാ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ് കദാലിക നഫസ് നസറിഫുൽ. അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തെ, ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ, നിശ്ചയമായും ഐഹിക ജീവിതം എന്ന് പറയുന്നത് കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തു നിന്നല്ലേ, മേഘത്തിൽ നിന്ന് ഇറങ്ങിയ വെള്ളം പോലെ, മഴ പോലെയാണ്. മഴയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്നുമില്ലാത്ത ഉണങ്ങിയ സ്ഥലത്ത് കുട്ടികള് ഗ്രൗണ്ടായിട്ട് ഉപയോഗിച്ച് കളിച്ചിട്ട് ഒരു സാധനമില്ല, വെറും പൊടിയല്ലാത്തൊന്നുമില്ല. മഴയങ്ങ് പെയ്തപ്പോ നന്നായിട്ട് മുളച്ച് ഉയരാൻ തുടങ്ങി സസ്യങ്ങള്. എവിടെയായിരുന്നു ഇതൊന്നും ചോദിക്കേണ്ടല്ലേ? അതിങ്ങനെ വളർന്ന് 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 വന്ന് ഭൂമി അതിന്റെ സ്റ്റൈൽ മണവാട്ടിയൊരുങ്ങുന്നത് പോലെ, പുതുമണവാളൻ കല്യാണ ദിവസം ഒരുങ്ങുന്നത് പോലെ ഭൂമി അതിന്റെ പ്രൗഢിയിൽ നല്ല പച്ച പിടിച്ചിട്ട് വളരെയാണ്. വലന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ, നല്ല നെൽകൃഷി ഇറക്കിയ മുതലാളി എന്റെ കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്, നാളെ എനിക്ക് കൊയ്ത് തുടങ്ങേണ്ട സമയമാണ്, നെല്ല് മുർന്നെടുക്കേണ്ട സമയമാണ്, വാഴ വെച്ചിരിക്കുന്ന മുതലാളിയുടെ വാഴത്തോട്ടത്തിൽ നാളെ പഴം കുലകൾ കൊത്തിയെടുക്കേണ്ട സമയമാണ്. എനിക്കതിന് കഴിയുമെന്ന് അതിന്റെ ഉടമസ്ഥൻ കരുതുന്ന സമയം,
രാത്രിയും പകലിലുമായി നമ്മുടെ കൽപ്പന വന്ന് ഒന്നുകിൽ കൊടും കാറ്റ് അല്ലെങ്കിൽ വലിയ ശക്തമായ പേമാരി, നനക്കാത്ത മഴ, അങ്ങനെ വന്ന് നോക്കുമ്പോ രാവിലെ പാടത്തിലേക്ക് നോക്കി ഹാജിയാര് ഞെട്ടിപ്പോയി. പാടം മുഴുവനും കടല് പോലെ വെള്ളം, ഒന്നുമില്ല. കല്ലം തകനബിൽ അംസ്, ഇന്നലെ അങ്ങനത്തെ ഒരു സംഗതി അവിടെ ഇല്ല. അല്ലെങ്കിൽ ആ സംഗതികളെ മുഴുവനും എടുത്ത് മറിച്ചിട്ട് പെരും കാറ്റടിച്ചിട്ട് കൊടും കാറ്റടിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി എന്നെ അവിടെ ഇല്ല എന്ന് തോന്നുന്ന നിലക്ക് പൂർണ്ണമായി നശിപ്പിച്ചു കളയുന്നു. കദാലിക നഫസ്സുൽ ആയാത്തിൽ ഖൗമി യതഫക്കറൂൻ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ഇതുപോലെ ചിന്തിക്കുന്നവർക്ക് നാം ഒരുപാട് പാഠങ്ങൾ നൽകുന്നു. ഞാൻ ഈ കഥ എന്തിനാ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാനൊരു കഥയിൽ ഇങ്ങനെ പറഞ്ഞപ്പോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അതിങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. ഞാനൊരു കഥയിൽ അങ്ങ് തുടങ്ങിയപ്പോ ഈ കഥയിൽ ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയിലായിരുന്നു. ലാസ്റ്റ് ഇതെവിടെയാണ് കൊണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരുടെയും നോട്ടം. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അവസാനം എന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരാളുമാ ട്രെയിനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലും വന്നിരുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊരു കഥയാണ്, എനിക്ക് തല്ലുകൊണ്ടിട്ടില്ല, അതൊരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തിയപ്പോൾ അല്ലാ പറ്റിയല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങളൊരു ചിരി ചിരിച്ചില്ലേ? ആ ചിരി അടക്കം ഞാൻ നോക്കി. ഇതാണോ ഇത്ര കാര്യമായി കേട്ടത് എന്നുള്ള നിലക്ക് നിങ്ങൾ ചിരിച്ചില്ലേ? സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ജീവിതം, ഈ ലോകത്തുള്ള ജീവിതം മുഴുവൻ ഒരു കഥയാണ്. ഈ കഥ കഴിയുമ്പോഴാണ് മനുഷ്യൻ ശരിയായ ജീവിതത്തിലേക്ക് പോകുന്നത്. നിങ്ങളിപ്പോ ഈ വേലക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് ഇപ്പൊ ഞാനത് നിർത്തിയപ്പോല്ലേ? ഞാൻ ആ ട്രെയിനിൽ പോയ കഥ പറയും, നിങ്ങൾ എന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായത്? കഥയിൽ അങ്ങനെ പോയേനും. കഥ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ കെതുമ്പാടിയിലെ ഉള്ളത് തന്നെ തോന്നിയത് അല്ലേ? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്നറിയില്ല, നമ്മളെ നാട്ടിൽ സാധാരണ പറയും അയാളെ കഥ കഴിഞ്ഞു. അല്പം വെറുപ്പുള്ള ആളാണെങ്കിൽ, താല്പര്യക്കുറവുള്ള ആളാണെങ്കിൽ നമ്മൾ പറയും, ചിലപ്പോ പറയും ആ അയാളെ കഥ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചില്ലേ എന്നതിന്റെ അർത്ഥം. കഥ കഴിയുക എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കാന്നാ. അപ്പൊ ജീവിതം കഥയാണ്, കഥ കഴിഞ്ഞാൽ ശരിക്കും കാര്യത്തിലേക്ക് വരികയാണ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ മനുഷ്യനത് ചിന്തിക്കാതെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, അവന്റെ കഥ കഴിഞ്ഞു. കഥ എന്ന് പറഞ്ഞാൽ ജീവിതം കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൽകുന്ന ചെറിയ കാല ജീവിതമില്ലയോ, ഈ ചെറിയ കാല ഭൗതിക ജീവിതമില്ലയോ, ഈ ലോകത്തുള്ള ദുനിയാവിലുള്ള ജീവിതമില്ലയോ, ഈ ജീവിതം എത്ര കാലം ഒരാള് ജീവിച്ചാലും അവന്റെ മരണം വന്നിട്ടും മരണശേഷം അവന്റെ ജീവിതം തുടങ്ങുമ്പോൾ ഈ ലോകത്തെ കുറിച്ച് അവന് ചിന്തിക്കാൻ കഴിയുന്നില്ല. എത്ര കടുപ്പമുള്ള സൗഭാഗ്യം, എത്ര കടുപ്പമുള്ള പ്രയാസം അനുഭവിച്ചവനാണെങ്കിലും, എത്ര സങ്കടമുള്ള ജീവിതം അനുഭവിച്ചവനാണെങ്കിലും, ശരീരത്തിന്റെ ഓരോ പാർട്സുകളും വേദന സുബ്ഹാനല്ലാ കിടന്ന് പടയുന്ന ആളുകൾ എത്രയാണ്. എന്റെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യയുടെ ഉമ്മ വളരെ ഡേഞ്ചറായി, വളരെ പ്രയാസകരമായ അവസ്ഥയിൽ. അല്ലാഹുവേ ശിഫ നൽകണം റഹ്മാനെ. എപ്പോഴും ഇടയിൽ മദീന മജ്ലിസിലൊക്കെ വിളിച്ചിട്ട് ദ്വാരക്കാൻ പറയും, വേദന കുറയാൻ ദ്വാരക്കണം ഉസ്താദേന്നാ പറയാം, രോഗം ശിഫയാകണമെന്നല്ല കൂടുതലും പറയുന്നത്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. വേദന ശിഫയാകാം, വേദനയൊന്ന് ക്ഷമിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ പറയും, അല്ലാഹുവേ അഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അങ്ങനെ അനുഭവിക്കുന്ന വേദനകൾ, അങ്ങനെ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ജീവിതം മുഴുവനും സങ്കടങ്ങൾ അനുഭവിച്ചാലും നാളെ ആഖിറത്തിലെത്തിയാൽ, അല്ലെങ്കിൽ മനുഷ്യൻ കണ്ണടച്ചാൽ അവന് സ്വർഗത്തിന്റെ സന്തോഷം കിട്ടുമോ, അവന് സ്വർഗത്തിന്റെ സുഖവും മണവും ലഭിക്കുമോ? ദുന്യാവിലെ സങ്കടങ്ങളൊന്നും സങ്കടമല്ല, ദുന്യാവിന്റെ പ്രയാസങ്ങളൊന്നും അവനൊരു പ്രയാസമല്ല, ദുന്യാവിന്റെ ഒരു വിഷമവും അവനൊരു വിഷമമല്ല, അത് മുഴുവനും അവൻ മറന്നുപോകുന്നതാ.
ദുന്യാവിലെ സങ്കടങ്ങളൊക്കെ അവൻ മറക്കും. സഹോദരങ്ങളെ, ദുന്യാവിലൊരു വലിയ പത്രാസുള്ള വലിയ ഐശ്വര്യമുള്ള ജീവിതം നയിച്ച ഒരാൾ എവിടെയും തോഴിമാരെവിടെയും വേലക്കാരെവിടെയും ഖാദിമീങ്ങൾ എവിടെയും സൗഭാഗ്യം സഞ്ചരിക്കാൻ യഥേഷ്ടം വാഹനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സന്തോഷങ്ങളുമുണ്ട്, ഒരു പ്രയാസവും ഒരാളെ ജീവിതത്തിൽ വരുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമയാക്ക് വന്നിട്ടില്ല. പക്ഷെ ആഖിറത്തിലെ ഖബറിലെ അദാബങ്ങ് കാണുമ്പോ ദുന്യാവിലെ സന്തോഷമൊന്നൊരു സന്തോഷമല്ല. അവന്റെ ജീവിതത്തെ കുറിച്ച് അവനൊരു ബോധവുമില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ ചെറിയതാണ് മനുഷ്യന്റെ ജീവിതം. ആയുസ് പെട്ടെന്ന് തുറന്നു പോകുന്നതാണ്. അതിനാ ഞാൻ അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. കഥയാണ് മനുഷ്യന്റെ ജീവിതം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര കാലമാണ് അവന് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കുന്നത്? അറുപത് എഴുപതിന്റെ ഇടയിലാണ് ചാൻസ്. ഇനി കൂടിയാൽ ഒരു 100 കൊല്ലം വരെ ഒരാൾക്ക് ജീവിച്ചാൽ പലപ്പോഴും നമ്മൾ പല വീട്ടിലും പോകുമ്പോ ഇവിടെ ഈ വീടാര നിർമ്മിച്ചത് ഉപ്പുണ്ടാക്കിയ വീടാ, ഉപ്പടിയാ, ഉപ്പ ഖബറിലാണ്. അല്ലാഹ്, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ വീട്ടുകാരൻ അവിടെ പറഞ്ഞു, മുമ്പ് വയലിന് വന്നപ്പോ ഈ വീട്ടിലാണ് ഭക്ഷണം കഴിച്ചത്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഉപ്പ കെട്ടിയ വീട്ടിലാണ് മകന്റെ താമസം. മകൻ കെട്ടിയ വീട്ടിലാണ് ഉപ്പ താമസിക്കുന്നത്. കെട്ടാനതാ ഉദ്ദേശിച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചവൻ, അതിനുവേണ്ടി പെടാപ്പാടുപെട്ടവൻ, അവൻ ആ വീട്ടിൽ താമസിക്കുന്നില്ല. അവൻ മറ്റൊരു ലോകത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. അവൻ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഈ ചെറിയ കാല ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അവന്റെ ജീവിതത്തെ മാറ്റിവെക്കാൻ ഒരാൾക്ക് കഴിയുമോ? അവനാണ് ഭാഗ്യമുള്ളവൻ, അവനാണ് വിജയിക്കുന്നവൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 ഘട്ടങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ എത്തുന്നതിന് മുമ്പ് 5 ഘട്ടങ്ങൾ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് ആദ്യം തന്നെ പറഞ്ഞത്, ചെറുപ്പക്കാരെ, ശബാബൊക്കെ ഖബ്ല ഹറമിക്ക്, വാർദ്ധക്യം ഉണ്ടാവും, പ്രായം, പ്രായമുള്ള അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. എന്റെ യൗവനം എനിക്കൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ പ്രായം എനിക്ക് അനുഭവിപ്പിച്ച പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അതിനോട് സംസാരിക്കുമായിരുന്നു. പ്രായമുണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രായം ഒരു മോശമല്ല കേട്ടോ. നമ്മളെ പ്രായമുള്ളവർക്കൊക്കെ കാരണമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതേസമയത്ത് പ്രായമായി കഴിഞ്ഞാല് കണ്ണട വെക്കാതെ ഖുർആനോദാൻ കഴിയൂല. പ്രായമുള്ള ആളുകൾക്ക് ഒരുപാട് ഗുളികകൾ കഴിക്കാനുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മറ്റ് പലതും ഉണ്ട്. ഭക്ഷണത്തെക്കാൾ ഗുളിക കഴിക്കുന്നു, ആ ഗുളികയുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. സുബഹിക്ക് വരെ അലാറം ശക്തമായി അടിക്കുന്നു, പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുന്നു, കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സങ്കടത്തിലാണ് പ്രായമുള്ളവർ. അതേ സമയത്ത് ചെറുപ്പക്കാരാ, നിനക്ക് കണ്ണട വെക്കേണ്ടതില്ല, നിനക്ക് പള്ളിയിൽ പോകുമ്പോ വടികുത്തേണ്ടതില്ല, നിനക്കൊരാളെ സഹായം ആവശ്യമില്ല, നിനക്ക് ഖുർആൻ ഓതാൻ ഒരു വിഷമവുമില്ല, നിനക്ക് സുബഹിക്കെഴുന്നേൽക്കാൻ ആരോഗ്യത്തിനൊരു പ്രയാസവുമില്ല. പക്ഷേ നീ സുബഹിക്കെഴുന്നേൽക്കുന്നില്ല, പള്ളിയിലേക്ക് വരാൻ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. പുതിയ ലോകത്ത് കൊറോണയും മറ്റ് വിഷമങ്ങളും വന്നപ്പോ കൊറോണ മനുഷ്യന്റെ ജീവിതത്തെ അങ്ങനെ തന്നെ മാറ്റിമറിച്ചു. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ.
എന്റെ സൗണ്ട് ശരിയില്ല എന്ന് നിങ്ങൾക്ക് പക്ഷെ ബോധ്യപ്പെടണ്ടാവല്ലോ. നിങ്ങൾ ആമീൻ ഉറക്കെ പറയണം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സ്വലാത്ത് ഉറക്കെ ചെല്ലണം. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് വേണം മതിയാക്ക. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നഅമത്ത് നിലനിർത്തി തരട്ടെ. കൊറോണ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കാര്യമായ മാറ്റം വന്നടേന്നറിയോ? ഇബാദത്തില. നിങ്ങൾ നോക്ക്, ഗൾഫിലേക്ക് പോകുന്ന ഒരാൾ ടിക്കറ്റ് സെർച്ച് ചെയ്യുമ്പോ, ട്രാവൽസ് പോയിട്ടോ സ്വന്തമായിട്ടോ ടിക്കറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് വ്യാഴാഴ്ച 25,000 രൂപ ടിക്കറ്റിന്, ശനിയാഴ്ച 25,000 രൂപ ടിക്കറ്റിന്, വെള്ളിയാഴ്ച രാവിലെ 10,000 രൂപ ടിക്കറ്റിന്. ഒരു ഉദാഹരണം പറയാം. വ്യാഴാഴ്ച ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ 25,000, ശനിയാഴ്ച പോവുകയാണെങ്കിൽ 25,000, വെള്ളിയാഴ്ച പോവുകയാണെങ്കിൽ 10,000. 10,000 അല്ലെങ്കിൽ 15,000 രൂപയുടെ മാറ്റമാണ് വെള്ളിയാഴ്ച യാത്ര പോവുകയാണെങ്കിൽ. അപ്പോ ആ ടിക്കറ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് പ്രായമുള്ള ഉമ്മാനോട് പോയിട്ട് അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ അത് നോക്കണ്ട, വെള്ളിയാഴ്ച യാത്ര പോകാൻ പാടില്ല, വെള്ളിയാഴ്ച യാത്ര പോകാൻ പാടില്ല. പൈസന്റെ ലാഭവും നഷ്ടമല്ലോ, പൈസ അല്ലല്ലേ തരുന്നത്, മോൻ വെള്ളിയാഴ്ച യാത്ര പോണ്ടോ. ഉമ്മ എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഉമ്മ ഉസ്താദുമാരെ വാഴ് കേട്ട് പറഞ്ഞതാണ്. ഉമ്മ കിതാബൊന്നും ഓതിയിട്ടില്ല, പഴയകാല ആലിമീങ്ങളുടെ വാഴ് കേട്ടിട്ട് ഉമ്മ പഠിച്ചതാണ്. വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷമുള്ള യാത്ര നല്ലതല്ല, ജുമാ കിട്ടൂലെങ്കിൽ എന്തായാലും പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു മസലയില്ലേ, ഇങ്ങനെ സൂക്ഷിച്ചവരില്ലേ നമ്മള്. ഇനി അല്ലെങ്കിൽ ഉസ്താദുമാരോട് പഴയ കാലത്ത് വന്നിട്ട്, ഉസ്താദെ എനിക്ക് വിസ ശരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നവനാണെങ്കിൽ തന്നെ ഉസ്താദെ പോകാൻ സമയമായിട്ടുണ്ട്, ഏത് ദിവസമാണ് വേണ്ടത്, വെള്ളിയാഴ്ച പറ്റുമോ? ഉസ്താദ് പറയും, വേണ്ട മോനെ, വെള്ളിയാഴ്ച വേണ്ട. വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജുമാ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്ക്, ഇന്നിപ്പോ ഈ കൊറോണ എങ്ങ് കഴിഞ്ഞപ്പോൾ, കൊറോണക്ക് കുറെ കാലം ജുമാ പള്ളികളൊക്കെ അടച്ചിട്ട്, ഇപ്പൊ കൊറോണ കഴിഞ്ഞപ്പോ ചെറുപ്പക്കാർക്ക് ജുമായുടെ സമയത്ത് പോലും ബൈക്ക് എടുത്തിട്ട് പുറത്തേ പോകാൻ വേണ്ടിട്ട് ഒരു മടിയില്ല. ജുമാന്റെ സമയത്ത് പള്ളിയിലേക്ക് വരാതിരിക്കാൻ ചെറുപ്പക്കാരുടെ മനസ്സ് പാകപ്പെട്ടു പോയി. അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ. വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്നതായിട്ട് പോലും വെള്ളിയാഴ്ച യാത്ര പുറപ്പെടാത്ത മുസ്ലിം ചെറുപ്പക്കാരൻ, അതിൻ ബറക്കത്ത് ആ വെള്ളിയാഴ്ചയുടെ നഷ്ടം, വെള്ളിയാഴ്ചക്ക് കിട്ടുന്ന സാമ്പത്തിക ലാഭം തന്റെ ജീവിതത്തിലെ നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ ചെറുപ്പക്കാരൻ, മോനെ വെള്ളിയാഴ്ച യാത്ര വേണ്ടെന്ന് പറഞ്ഞ ഉമ്മമാരുടെ ഈമാനിന്റെ കടുപ്പം അതൊന്നും ഇല്ലാതെയായപ്പോൾ ഈ കൊറോണ കൊണ്ട് അത്ര ഈ വലിയ മുസീബത്ത് കൊണ്ട് പള്ളിയിലേക്ക് ആളുകൾ വരുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, വെള്ളിയാഴ്ച സങ്കടത്തിൽ കരഞ്ഞ കുറെ ആളുകളുണ്ട്. അവരാണ് 49 വയസ്സുള്ള ആളുകളല്ല, 30-25 വയസ്സുള്ള ചെറുപ്പക്കാരല്ല, പിന്നെയോ 55-60 കാരണവന്മാര്. വെള്ളിയാഴ്ച വന്നിട്ട് കരഞ്ഞു. ഞാൻ ഖുതുബയോതുന്ന പാടിച്ചാൽ കണ്ണൂർ ജില്ലയിലെ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ആ ലോക്ക്ഡൌണിന്റെ കടുപ്പുള്ള സമയത്തിനൊരു ഇളവ് കിട്ടിയപ്പോൾ 60 വയസ്സിന്റെ മേലെയുള്ളവര് പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ പള്ളിയുടെ മുമ്പിൽ വന്ന് 11 മണിക്കൊക്കെ വന്നിട്ട് പള്ളിയുടെ മെഹ്റാബിലേക്ക് വാതിലിന്റെ ഇടയിലൂടെ നോക്കിയിട്ട് കരഞ്ഞ കാരണവന്മാരെ എനിക്കറിയാം. അവരെ കയറ്റാൻ ഒരു നിർവാഹവും ഇല്ല. പള്ളി ഇമാമിനെതിരെ കേസ് വരും, പള്ളി കമ്മിറ്റിക്കാർക്കെതിരെ കേസ് വരും, അതുകൊണ്ട് കയറ്റാൻ കഴിയൂല. അതേസമയത്ത് പള്ളിന്റെ മുമ്പിൽ നോക്കിയിട്ട് മെഹ്റാബും മിമ്പറും നോക്കിയിട്ട് കരഞ്ഞ 60-70 വയസ്സുള്ള കാരണവന്മാരുണ്ട്. ആ സമയത്തും ചെറുപ്പക്കാര് പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും പള്ളിയിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും ചെറുപ്പക്കാരന്റെ മനസ്സ് പള്ളിയിലേക്ക് എത്താൻ പാകമായിട്ടില്ല. ശബാബക്ക ഖബ്ല ഹറമിക്ക്, വാർദ്ധക്യമെത്തുന്നതിന്റെ മുമ്പേ നിന്റെ യൗവനം നീ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പ്രായമുള്ള കാരണവന്മാരെ കണ്ണട വെച്ചിട്ട് ഖുർആൻ ഓതുന്നു, കണ്ണട വെക്കാതെ ഖുർആൻ ഓതുന്നു നമുക്ക് ഓതാൻ കഴിയുന്നില്ല. പ്രായമുള്ള കാരണവന്മാര് തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു, പ്രായമില്ലാത്ത ചെറുപ്പക്കാര് സുബഹിക്കും കടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്. മോനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് സന്തോഷങ്ങൾ നമുക്ക് പറഞ്ഞത്.
എല്ലാ നിഅമത്തിനെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന പ്രായമാണ് യൗവനം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തൊഴത്തിൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന ചെറുപ്പക്കാരൻ അർശിന്റെ തണലാണ് മുത്തോളി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ കൊടുത്തത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് അർശിന്റെ തണലാണ്. ആ തണല് കിട്ടിയവൻ വിജയിയാണ്, ആ തണല് കിട്ടിയവൻ സന്തോഷമുള്ള ജീവിതത്തിലാണ്. പക്ഷെ ആ ഒരു ബോധം നമ്മുടെ കൽബിലില്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രായമുള്ള ചെറുപ്പക്കാരൻ, ആരെയും കേൾക്കാത്ത അനുസരിക്കാത്ത ചെറുപ്പക്കാരൻ, ആരെയും ധിക്കാരപൂർവം മാത്രം സമീപിക്കുന്ന ചെറുപ്പക്കാരൻ, അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകും. നമ്മുടെ കെതുമ്പാടിയിലൊന്നും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഒന്ന് കേരളം, ഒന്ന് കർണാടകയാണെങ്കിൽ അവർ നല്ല താഴ്മയും അദബും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ കേരളക്കാരും നല്ല അച്ചടക്കവും അദബും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് കൂടിയ സ്ഥലത്താകുമ്പോൾ നല്ല മനുഷ്യന്മാരെ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെല്ലാരും നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. ഇവിടെ പള്ളി കർണാടകയും മദ്രസ കേരളമാണ് അല്ലേ? പള്ളി കർണാടകയും മദ്രസ കേരളമാണ്. അള്ളാഹു തന്നെ നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒരു കണക്കിന് സന്തോഷം. കർണാടകയിൽ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിസ്കരിക്കാം. കേരളത്തിൽ നിസ്കരിക്കണ്ടെന്ന് കർണാടകയിൽ നിസ്കരിക്കാം. ഏതായാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എപ്പോഴും നന്മയുടെ കൂടെ നിൽക്കാൻ കഴിയണം, നന്മയുടെ കൂടെ നിൽക്കാൻ കഴിയണം. നല്ല ഉഷാറായിട്ട് ചെറുപ്പക്കാരവരുടെ യൗവനത്തിന്റെ പ്രസരിപ്പ് ദീനിന്റെ ഉപകാരപ്പെടുന്ന നിലക്ക് ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. തെമ്മാടിത്തവും അക്രമങ്ങളൊക്കെയും മാറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒക്കെയും നിലച്ചു പോകുന്ന കാലം വരുമെന്ന ചിന്ത വേണം. നിങ്ങൾ നോക്ക്, പള്ളിയുടെ മുമ്പിൽ നിന്ന് പള്ളിയുടെ അടുത്ത വീട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പള്ളിയിലെ മുഅദ്ദിന്റെ വാങ്ക് കേൾക്കുന്നു. പക്ഷേ ആ വാങ്കിന് ഇജാബത്ത് പറഞ്ഞിട്ട് പള്ളിയിൽ വരാൻ വേണ്ടി സമയം കണ്ടെത്താത്ത ചെറുപ്പക്കാരുണ്ടോ? ഞാൻ ഒന്ന് രണ്ട് കലിമത്ത് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പൊന്നുമോനെ, ഒരു നല്ല വീട്, ആ വീട്ടിൽ കാരണവരുണ്ട്, ഉപ്പയുണ്ട്, ആ ഉപ്പയും പ്രായമുള്ള ഉമ്മയുണ്ട്. അവരെല്ലാവരും നിസ്കരിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും അദബുള്ളവരുമാണ്. ചെറുപ്പക്കാരൻ അവന്റെ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് നട്ടുച്ചയുടെ സമയത്ത് എന്തോ കളിയും മറ്റു പ്രോഗ്രാമുകളൊക്കെ ടെലിവിഷന്റെ ശബ്ദം ഉയർത്തി വച്ചിട്ടവൻ കാണുകയാണ്, കേൾക്കുകയാണ്. പള്ളിയുടെ തൊട്ടടുത്തുള്ള അടുത്ത പരിസരത്തിലുള്ള വീട്, ആ വീട്ടിൽ നല്ല ശബ്ദത്തിൽ സിനിമ വെച്ചിട്ടല്ലേ കളി വെച്ചിട്ട് അതിന്റെ ശബ്ദം ഉയർത്തിയിട്ട് വീട്ടിലുള്ള ചെറുപ്പക്കാരനും അവന്റെ കൂട്ടുകാരും റൂമിലിരുന്നിട്ട് സന്തോഷം പങ്കിടുകയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന്, അപ്പുറത്തെ റൂമിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഒരല്പസമയമായി ബാപ്പ ഇങ്ങനെ കണ്ണട വെച്ചുകൊണ്ട് തപ്പിത്തടഞ്ഞ് ഖുർആൻ ഓതുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ സൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് റൂമിൽ നിന്ന്. അപ്പോഴാണ് പള്ളിയിലെ മുഅദ്ദിന് ളുഹർ നിസ്കാരത്തിന് വങ്ക് വിളിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുന്ന ലോകത്തെ ഏറ്റവും പവറുള്ള കലിമത്ത്, അമൻ അഹ്സലു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഖൈറായ വാക്ക് പറയുന്നവൻ ആരാണ്? അള്ളാഹുവിന്റെ ഖുർആനിന്റെ ചോദ്യമാണത്. വാങ്കിനെ സംബന്ധിച്ചാണ് പ്രധാനപ്പെട്ട വിഷയം. വാങ്കാണ് അള്ളാഹുവിന്റെ പ്രതിനിധിക്ക്, നമ്മളാണ് ഭക്ഷണം കൊടുക്കുന്നത്, നമ്മളാ ശമ്പളം കൊടുക്കുന്നത്. എടുക്കുന്ന പണി ഏറ്റവും ഖൈറായ പണിയാണ്. ഇവിടത്തെ മുഅദ്ദിന് അള്ളാഹു ബർക്കത്ത് കേട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അള്ളാഹു വലിയ ബർക്കത്തോട് കേട്ടേ. എല്ലാ മുഅദ്ദിനമാർക്കും എല്ലാ ഉസ്താദുമാർക്കുള്ള സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു മഹാനാണ്, ഉന്നതനാണ്. ഈ ബാങ്കങ്ങ് കൊടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രതിനിധി ബാങ്കങ്ങ് തുടങ്ങിയപ്പോ വാള് പറയുന്ന ഉസ്താദ് ആ വാങ്ക് കേട്ടാൽ വാള് മതിയാക്കും.
പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭാഷകനാ വാങ്ക കേൾക്കുമ്പോൾ അവിടെ മതിയാക്കും. എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാ വാങ്ക കേൾക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദരിസ് ആല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളെ ഹദീസ് ഓതി കൊടുക്കുമ്പോൾ അപ്പോഴാണ് വാങ്ക് വിളിക്കുന്നതെങ്കിൽ അവിടെ വഖഫ് ചെയ്യും, അവിടെ നിർത്തും. വാങ്കിന് ഇജാബത്ത് പറയും, മർഹബം ബി ഹബീബ് അല്ലാഹുവിന്റെ അതാ പരിശുദ്ധമായ വാങ്കിലിക്കവൻ നന്നായി ഇജാബത്ത് പറയും. ആ ഇജാബത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന അതിനു വേണ്ടി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന് അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കും. ഈ ചെറുപ്പക്കാരൻ അവന്റെ കൂട്ടുകാരും ഒന്നിച്ചിട്ട് ടെലിവിഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉപ്പാറുമിൽ നിന്നും പ്രായമുള്ള ഉപ്പാറുമെന്ന് ഖുർആൻ മടക്കി വെച്ചു. ഖുർആൻ ചുണ്ടോട് ചേർത്ത് വെച്ചു, നെഞ്ഞോട് ചേർത്ത് വെച്ച് അവിടെ അടക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അപ്പുറത്തെ റൂമിൽ ചെറുപ്പക്കാരന്റെ ആ റൂമിലിരിക്കുന്ന ടെലിവിഷന്റെ സൗണ്ട് കുറഞ്ഞിട്ടില്ല. ഉപ്പ വീട്ട് പറഞ്ഞു, മോനെ ഒന്നെങ്കിൽ ഓഫാക്ക് മോനെ, അല്ലെങ്കിൽ സൗണ്ട് കുറക്ക്, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുന്നു. നല്ല പുതിയ മോദിന് വന്നിട്ടുണ്ട്, നല്ല മക്കത്തെ ഹറമിലെ സ്റ്റൈലില് വാങ്ക് കൊടുക്കുകയാണ്. നീണ്ട വാങ്ങിങ്ങനെ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വാങ്ങിങ്ങനെ നീണ്ട് സ്റ്റൈലില് വിളിക്കുകയാണ്. മനസ്സില്ല, മനസ്സോടെ സൗണ്ട് കുറച്ച് വെച്ചു ഇവൻ, ആരും കേൾക്കാതെ സൗണ്ട് കുറച്ച് വെച്ചു ഇവനും ഇവന്റെ കൂട്ടുകാരും. ഓഫാക്കാൻ അവന് മനസ്സ് വന്നില്ല. അവനിങ്ങനെ പുറത്തേക്ക് നോക്കാണ്, എപ്പോഴാണ് ഈ വാങ്ക് കഴിയുക? നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹൃദയ നിർഭരമായ വിളിയാണ് വരുന്നത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സറിഞ്ഞൊന്ന് കേട്ടാൽ ആ കേൾക്കുന്നതിന്റെ ബഹുമാനം കൊണ്ട് പള്ളിയിലെത്തും. അത്രയും നല്ല വിളിയാണ് വിളിക്കുന്നത്. നിനക്ക് സമ്മാനം തരാനാണ് വിളിക്കുന്നത്. നിന്നെ ആക്ഷേപിക്കാനല്ല, നിന്നെ വിമർശിക്കാനല്ല, നിന്നെ പരിഹസിക്കാനല്ല. നിനക്ക് ഏറ്റവും ഖൈറായ വിളി, നിന്റെ അടുത്തുള്ള വീട്ടിൽ കല്യാണം കഴിക്കുമ്പോ നിന്നെ വിളിച്ചില്ലെങ്കിൽ നിനക്കൊരു വിഷമുണ്ടാകൂലേ? അടുത്ത മഹലിൽ ഒരു പരിപാടി വെച്ച് നിന്നെ വിളിക്കാതിരുന്ന് നിനക്ക് വിഷമുണ്ടാകൂലേ? നിന്റെ പള്ളിയിൽ നിന്ന് നിന്നെ മാന്യമായി വിളിക്കുന്നു, വരൂ സഹോദരാ, നീ നിസ്കരിക്കാൻ വരൂ. എന്തിനാ നിസ്കരിക്കുന്നത്? ഹയ്യാലൽ ഫലാഹ്, നീ വിജയിക്കാനാണ്. നീ വിജയത്തിലേക്ക് വരൂ. നീ ലോകത്ത് കുറെ കാലം താമസിക്കൂല. നീ ലോകത്തു ഉമ്മാന്റെ പള്ളയിൽ നിന്ന് തലകുത്തി മറിഞ്ഞൊരു പ്രഭാതത്തിൽ ഇനി മറ്റൊരു പ്രഭാതത്തിൽ നീ ലോകത്തുനിന്ന് തിരിച്ചു പോകും. ആ പോകുന്ന സമയത്ത് നിന്റെ കൂട്ടുകാര് കൂടെ ഉണ്ടാകൂല. നിന്റെ ഒരാളും നിന്നെ സഹായിക്കാനുണ്ടാകൂല. നിനക്കൊരു സമ്മാനം തരാനും ആരും ഉണ്ടാകൂല. നിനക്ക് ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാകൂല. അതുകൊണ്ട് നിനക്ക് വിജയം വേണോ? നീ അല്ലാഹുവിന്റെ പ്രതിനിധിക്ക് ഉത്തരം നൽകി വന്നോ? ഹയ്യാലൽ ഫലാഹ്. വിശ്വാസികൾ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങാണ്. ഈ ചെറുപ്പക്കാരൻ അവന്റെ ചങ്ങാതിമാരോട് പറയുന്നത്, ഇവൻ അവന്റെ കൂട്ടുകാരോട് വന്ന് ഹലാക്കിന്റെ മൊയിലാർക്ക, ഇന്നലെ വന്ന മൊയിലാരാണ്, എന്തൊരു ബാങ്കാണ് ഇയാള് കൊടുക്കുന്നത്? ഇയാള് ബാങ്ക് തീരുന്നില്ലല്ലോ, ബാങ്ക് കുറച്ച് ഉഷാറായിട്ട് നീട്ടിയതാ. എല്ലാവർക്കും ഇഷ്ടമാണ് പുതിയ വസ്തു നല്ല വാങ്ങാന്നാ പറയുന്നേ. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇവന്റെ സിനിമ കാണുന്ന ഭിരാന്തില് ഇവന്റെ കളിന്റെ സൗണ്ട് മോയം, ഇവന്റെ ആ ദേശത്തിൽ ഇവൻ പറയാണ്, ഹലാക്കിന്റെ മൊയിലാര് എന്ത് നീണ്ട ബാങ്കായി ഇയാള് കൊടുക്കുന്നത്? ഇയാളെ ബാങ്ക് എന്താ നീണ്ടുപോകുന്നത്? ഇവന് ദേഷ്യം പിടിക്കുകയാണ്. ഓ സഹോദരാ, ബാങ്കങ്ങ് കഴിഞ്ഞു, ഉപ്പ കിതാബ് മുസഹഫ് പൂട്ടി വെച്ചിട്ട് മെല്ലെ പള്ളിയിലേക്ക് നടക്കുമ്പോ കഥകിന് കൂടുതൽ മുട്ടാൻ ഉപ്പക്ക് പേടിയാണ്. ഉപ്പ മക്കളെ പേടിക്കുന്ന കാലമാണല്ലോ ഇത്. ഖിയാമത്തിന്റെ ലക്ഷണമായി മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാപ്പമാരെ അനുസരിക്കാത്ത മക്കൾ ഉണ്ടാവുക, ഉമ്മയെ അനുസരിക്കാത്ത മക്കൾ ഉണ്ടാവുക. കൂട്ടുകാരെ കൂട്ടിപ്പിടിച്ച് ചെറുത്തു പിടിച്ച് ബാപ്പയെ അകറ്റുന്ന മക്കളുണ്ടാവുക, ഇത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഉപ്പാക്ക് വലിയ മുട്ടാൻ തരില്ല. എന്നാലും ഉപ്പ പറഞ്ഞു, മോനെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചൂടെ നിനക്കും കൂട്ടുകാർക്കും. ഉപ്പ നടന്നോളൂ, ഞമ്മൾ വരാം. അങ്ങനെയാണ് മാന്യമായിട്ടെങ്കിലും ഒരു മറുപടി പറഞ്ഞത്. വരാനവൻ കൂട്ടാക്കിയില്ല. ഉപ്പ പള്ളിയിലേക്ക് നടന്നു.
നിസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞു, ഒരൽപ്പം കൂടി ഖുർആൻ നേരത്തോതിയേണ്ട ബാക്കിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പള്ളിയിലെ മുസഹഫ് എടുത്തിട്ട് അതും തപ്പിത്തടഞ്ഞു ഓതിക്കൊണ്ടിരിക്കുമ്പോ എന്തോ സൗണ്ട് പുറത്തിങ്ങനെ കേൾക്കാണ്. ഖുർആൻ അവിടെ മടക്കി വെച്ചിട്ടാവാപ്പ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിന്റെ അടുക്കലേക്ക് നടക്കുമ്പോ വീട്ടിലെന്തോ ഒരപകടം നടന്നതുപോലെയുണ്ട്, വീട്ടിലെന്തോ ഒരു അപകടം നടന്നതുപോലെയുണ്ട്, അശുഭകരമായ എന്തോ കാര്യം സംഭവിച്ചതുപോലെയുണ്ട്. വളരെ പെട്ടെന്ന് ഈ ബാപ്പ ക്ഷീണത്തോടെയാണെങ്കിലും വന്നിട്ട് ചോദിക്കുമ്പോ നേരത്തെ ടി വി കണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കിടയിൽ നിന്നും കളി കൊണ്ടിരിക്കുന്ന മകൻ പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ്. ആ മകനെ എടുത്തിട്ട് കിട്ടിയ വണ്ടിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിവരം വന്നിട്ടില്ല. ഈ കുട്ടിയുടെ ഉമ്മ, ഇയാളുടെ ഭാര്യ അവരൊരു ഭാഗത്ത് തളർന്ന് കിടക്കാണ്, കരയുകയാണ്. അവരുടെ പങ്ങന്മാരൊക്കെ കരയുന്നുണ്ട്. കൂട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായില്ല. നിസ്കരിക്കാൻ ഉപ്പ പള്ളിയിൽ പോകുമ്പോ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. എന്തൊരു സങ്കടമാണ്. മോൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? അതിനൊന്നും വലിയ പിടുത്തമില്ല. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോ ആശുപത്രിയിൽ നിന്ന് വിവരം വന്നു, ഈ പ്രിയപ്പെട്ട മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഈ മകൻ മരിച്ചുപോയി. ആ കുഴഞ്ഞു വീഴലിൽ തന്നെ ഇവന്റെ അവസാനം സംഭവിച്ചുപോയി. ഈ റിസൾട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ വിവരമാണ് വീട്ടിലേക്ക് വരുന്നത്. ക്ഷീണമുള്ള വാപ്പ തളർന്നുപോയി, ക്ഷീണമുള്ള ഉമ്മ തളർന്നുപോയി, കുടുംബം തളർന്നുപോയി, നാട്ടുകാര് സങ്കടത്തിലായി. യാ ഹയ്യു യാ ഖയ്യൂം ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന മയ്യത്ത് അവിടെ വെച്ചിട്ട് കാണാൻ ആളുകൾ പലതും വന്നു. പലരും ഖുർആൻ ഓതുന്നുണ്ട്, പലരും തഹ്ലീൽ ചൊല്ലുന്നുണ്ട്, പലരും സംസാരിക്കുന്നുണ്ട്. ഇവന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഇവന്റെ കൂട്ടുകാര് കൂടെ നിന്നില്ല. ഇവന്റെ കൂടെ കളി കാണാൻ വന്ന ഒറ്റ കൂട്ടുകാരും മയ്യത്ത് കുളിപ്പിക്കാൻ നിന്നില്ല. അതിന് റിസർവ് ചെയ്ത കുറച്ച് പ്രായമുള്ള കാരണവന്മാരുണ്ട്. അവരാണ് അവന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. അവരാണ് അവൻ ഉസ്താദുമാരും കൂടിയാണ് അവനെ കഫൻ ചെയ്യുന്നത്. അവന്റെ ബാപ്പ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി രണ്ട് കൈയിലും അത്തറു പുരട്ടിയിട്ടും മകനെ അണിയിച്ചു കൊടുത്തു. പുതുമണവാളനായി അണിയിച്ചു കൊടുക്കേണ്ട പ്രായത്തിലുള്ള ചെറുപ്പക്കാരൻ ാണ് ആ ചെറുപ്പക്കാരന്റെ ബോഡി ഫിറ്റാക്കി കെട്ടിയിട്ട് മൂന്ന് ഘട്ടങ്ങ് കെട്ടിയിട്ട് അവനെ അതാ നന്നായിട്ട് അത്ര പുരട്ടുമ്പോ ഉപ്പാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അവന്റെ പങ്ങന്മാരുമ്മയോ പുറത്തുനിന്ന് കരയുന്നുണ്ട്. പള്ളിയിലെ ഉസ്താദിനി ആചാര സങ്കടം കണ്ടിട്ട് അയാളും കരയുന്നുണ്ട്. ആകെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പുറത്തു നല്ല വാഹനമുണ്ട്. നിന്റെ ബുദ്ധി കൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുമോ? ആ വാഹനം നമ്മുടെ കെതുമ്പാടി പള്ളിയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് അഹുലിന്റെ കരയിലാണ്. അധിക പള്ളിയിലും ആ വാഹനം ഉണ്ടാവുക. അതേത് വാഹനമാണ്? ഒരിക്കലും ഒരു ഹർത്താലും ബാധിക്കാത്ത വാഹനം, ഒരിക്കലും ടയർ പഞ്ചറാകാത്ത വാഹനം, ഒരിക്കലും അതിന്റെ ഗ്ലാസിനേറ് കൊള്ളൂല, അതിന്റെ ഡ്രൈവർമാർ ആക്രമിക്കപ്പെടൂല, അതിന്റെ ക്ലീനറും കണ്ടക്ടറും ഒന്നും ആക്രമിക്കപ്പെടൂല. ഒരു ഹർത്താലും ബന്ധും അതിനെ ബാധിക്കൂല, ഒരു തിരക്കും അതിനെ ബാധിക്കൂല. ആ വാഹനം നിന്നോട് പറയുന്നുണ്ട്, നീ നിന്റെ ബുദ്ധി കൊണ്ട് എന്നെ ഒന്ന് നോക്കിയാൽ പിന്നെ ഹംസ മിസ്ബാഹി എന്നല്ല ഒരു ഉസ്താദിന്റെ വാദം വേണ്ട. ഞാൻ നിന്റെ മയ്യത്ത് കട്ടിലാണല്ലോ. നിന്നെ പോലോത്ത എത്രയാളുകളെയാണ് എന്നെ പോലോത്ത മയ്യത്ത് കട്ടിലെടുത്തു കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ തട്ടിയത്? നിന്റെ ബുദ്ധി കൊണ്ട് നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നീ എന്നെ കാണും. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിന്റെ ബുദ്ധി കൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുമോ? നിന്റെ അകക്കണ്ണുകൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുമോ? ആ വാഹനം നമ്മുടെ വീട്ടിന്റെ മുമ്പിലെത്തി. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിന്റെ മുമ്പിലെത്തിയിട്ട് ഇവനെ എടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴേക്ക് സഹോദരങ്ങളെ പിറ്റേ ദിവസം 10 മണിയായി പോയി. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഇവനെ കാണാനുള്ള ആളുകൾ ചെന്ന് വന്ന് ഒരു ദിവസം അങ്ങ് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം അതാ 10 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്, ഖബറെടുക്കുന്നത്.
ചെറുപ്പക്കാരനെ കൊണ്ടുപോയി പള്ളിയിൽ നിന്ന്സ്കരിച്ചിട്ട് ഇവനെ അതാ എടുത്തു കൊണ്ടുപോയിട്ട് ബിസ്മില്ലാഹി വാലാ മില്ലത്തു റസൂലില്ലാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മില്ലത്തിന്റെ മേൽ അവനെ അങ്ങ് മറമാടുന്നു ഖബറിൽ. ആ ഖബറിൽ മറമാടുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിലേക്ക് എല്ലാ ഒന്നും കടക്കാതെ കാറ്റ് കടക്കാതെ ഭദ്രമായി അടച്ചതിനു ശേഷം ഇവന്റെ ചങ്ങാതിമാരെല്ലാം മാറി നിൽക്കുമ്പോ പ്രായമുള്ളവരും ഉസ്താദുമാരെല്ലാവരും കൂടി രണ്ട് കൈയും മണ്ണ് വാരിയിട്ട് അവന് ആശംസ അറിയിച്ചു കൊണ്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്രാ. പുതിയ വീടിന്റെ ഉദ്ഘാടനത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് സമ്മാന പെരുമഴയാണ്, സമ്മാനങ്ങൾ ധാരാളമായിട്ട് വാരി വിതറുകയാണ്. ആഹ്റത്തിലെ ആദ്യത്തെ വീടിന്റെ ഉദ്ഘാടനമാണ്, നമ്മെ അവിടെ അടക്കിയിട്ട് നന്നായിട്ട് സമ്മാനം കൊടുക്കാണ്. രാജാവായ ഹാറൂൺ റഷീദ് രാജാവ് വലിയ പ്രൗഢിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, വലിയ പട്ടാള സമീപത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, മുട്ടും പാട്ടും കാണുമ്പോ, വലിയ തീക്കൊള്ളി പോലത്തെ വലിയ ഉഹുലുൽ മജ്നൂൻ കണ്ടാലൊരു ഭ്രാന്തന്റെ കോലമാണ്. ആ ഭ്രാന്തന്റെ കോലത്തിലുള്ള അള്ളാഹുവിന്റെ ഹരിഫിങ്ങളിൽ പ്രധാനിയായ ബഹുലൂൽ എന്ന മഹാൻ ഹാറൂൺ റഷീദ് രാജാവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇടക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, അല്ല രാജാവേ, അലൈസഗദൻ മസ്വിറുക ജൗഫ ഖബരി, നിങ്ങൾ എത്ര പത്രാസിൽ സഞ്ചരിച്ചാലും എത്ര പ്രൗഢിയിൽ ലോകത്ത് സഞ്ചരിച്ചാലും എത്ര വിലപിടിപ്പുള്ള വാഹനത്തിൽ പോയാലും അലൈസഗദൻ മസ്വിറുക ജൗഫ ഖബരി, നാടങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്കല്ലേ രാജാവെ പോകേണ്ടത്. ആദ്യ ഒരാള് മണ്ണ് വാരിയിടും, അയാള് മാറിക്കും, വേറൊരാള് മണ്ണ് വാരിയിടും, മണ്ണിട്ട ആളുകൾ മാറി നിൽക്കും, മണ്ണിടാത്ത ആളിടട്ടെ എന്നാ പറയുന്നത്. സഹോദരാ, ഇങ്ങനെ ഈ ശരീരത്തിൽ ഈ കബറിലേക്കും മണ്ണ് വാരിയിട്ട് ഇവന്റെ കൂട്ടുകാരും നാട്ടുകാരും മണ്ണ് വാരിയിട്ട് അവിടെ മൂടുകടി വെച്ചിട്ട് നന്നായിട്ടങ്ങ് മൂടിയിട്ട് ഇടയ്ക്കു പകരും മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യം മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അതുമാത്രമല്ല വിലപ്പോഴും വഹദാന. ഖിയാമത്ത് നാള് വരെ ഒരു സന്തോഷവുമില്ലാതെ, കൂട്ടുകാരായിട്ട് ആരുമില്ലാതെ, ഒരു പ്രകാശമില്ലാതെ, ഒരു പഴുതിലൂടെയും കാറ്റ് കടക്കാതെ, വളരെ സങ്കടമുള്ള ഒരു വീട്, വളരെ പ്രയാസമുള്ള ഒരു വീട്, കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് കടുപ്പമുള്ള കുരാക്കൂരിട്ടുള്ള കബറിലേക്ക് ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും ഇല്ലാതെ, ഒരു ഡെക്കറേഷൻ ബൾബിന്റെ ഒരു ബൾബിന്റെ പ്രകാശമെങ്കിലും ഇല്ലാതെ, ഒരു മെഴുകുതിരിയുടെ പ്രകാശമെങ്കിലും ഇല്ലാതെ ഈ കുരാക്കൂരിട്ടുള്ള കബറിലേക്ക് എങ്ങനെയാണ് ചെറുപ്പക്കാരെ കടന്നു ചെല്ലുന്നത്? എങ്ങനെയാണ് ചെറുപ്പക്കാരികളെ കബറിലേക്ക് പോകുന്നത്? ഈ ചെറുപ്പക്കാരൻ അവിടെ കബറടക്കിയിട്ട് ഇവന്റെ കൂടെയുള്ള ആളുകളെല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ, ഇവന്റെ കൂടെയുള്ള ആളുകളെല്ലാവരും പിരിഞ്ഞങ്ങ് പോകുമ്പോൾ ഈ മയ്യിത്ത് സങ്കടത്തിലാണ്. അതൊന്നും കേൾക്കാൻ ആളുകൾക്ക് നേരമില്ല. ഇവന്റെ കൂട്ടുകാർ അവന്റെ പുതിയ കൂട്ടുകാരെ കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് ടി വി കാണേണ്ട പരിപാടിയിലാണ്. സുബ്ഹാനല്ലാഹ്, ഖബറടക്കം ചെയ്യപ്പെട്ട ആളുകൾ തിരിച്ചങ്ങ് നടന്നപ്പോ ഖബറിൽ ഏൽപ്പിക്കപ്പെട്ട മുങ്കർ നക്കീർ അലൈഹി അവര് വന്നിട്ട് ചോദ്യങ്ങ് തുടങ്ങാണ്. മൻ റബ്ബുക്ക് വമൻ നബിയുക്ക് വമാ ദീനുക്ക് വമാ ഇമാമുക്ക് വമൻ വമാ ഖിബ്ലതുക്ക് വമൻ ഇഖ്വാനുക്ക്, അങ്ങനെ ചോദ്യങ്ങ് വരുമ്പോ മറുപടി പറയാൻ കഴിയുന്നില്ല, മറുപടി പറയാൻ കഴിയുന്നില്ല. എനിക്കൊന്നും അറിയില്ല,
എനിക്കൊന്നും അറിയില്ല. ലുഹറിന്റെ വാങ്ക് കേൾക്കുമ്പോ മൊയ്ലാരെ ശപിച്ചു കിടന്ന ചെറുപ്പക്കാരനാണ്, കളി കണ്ട ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ. ഇപ്പോ കബറിൽ നിന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല. അതാ ഒരു ഫോട്ടോ കാണിക്കുന്നു. ആരാണ് ഈ ആൾ? ഇദ്ദേഹത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ആരെ ഫോട്ടോ ആണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കാണിക്കുന്നത്. ഇയാൾക്ക് അറിയാൻ പറ്റുന്നില്ല ആരാണിത്, ആരാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. അതിനും മറുപടി കിട്ടാതിരിക്കുമ്പോൾ വലതുഭാഗത്തേക്ക് മറയങ്ങ് നീക്കുകയാണ്. വലതുഭാഗത്ത്, കബറിന്റെ വലതുഭാഗത്തും ഈ ചുമരങ്ങ് നീക്കുകയാണ്, അല്ലെങ്കിൽ കർട്ടനങ്ങ് മാറ്റുകയാണ്. അവിടെ അതാ സന്തോഷവും റാഹത്തുമുള്ള ലോകം, അവിടെ അതാ പറുദീസയുള്ള ലോകം, അവിടെ സ്വർഗത്തിന്റെ സന്തോഷം ഈ ചെറുപ്പക്കാരൻ കാണുന്നു. ഇയാൾ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, വലിയ സങ്കടത്തിലാണ്. പക്ഷെ എന്നാലും സ്വർഗത്തിന്റെ സന്തോഷം കാണിക്കുന്നു. പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ ആ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് അവൻ വല്ലാതെ അങ്ങ് നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസാണ്. ഈ ചെറുപ്പക്കാരന്റെ കഥയല്ല കേട്ടോ, തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഏതൊരു മനുഷ്യനെയും അങ്ങനെ കാണിക്കും ഒരു ഫാസിഖാണെങ്കിൽ. അവിടെ അടച്ചു വെക്കുമെന്നിട്ട് ആ സ്വർഗം, അവിടെ അടച്ചു വെച്ചിട്ട് പിന്നെ ഇടതു ഭാഗത്ത് കാണിക്കുമ്പോ തീ ഇങ്ങനെ ഒന്നിന്റെ പിറകെ ഒന്നായി ഒന്നിനെ പിടിച്ച് വിഴുങ്ങുകയാണ് അടുത്ത തീ, അതിനെ വിഴുങ്ങുകയാണ് അടുത്ത തീ. ആളിയാളി കത്തുന്ന ജഹന്നമിന്റെ ഭാഗമായി ഇടതുഭാഗത്ത് നരകം ഈ ചെറുപ്പക്കാരൻ അങ്ങ് കാണിക്കുമ്പോ നീ അതാ അനുഭവിച്ചോളൂ. നീ ദുനിയാവെന്ന് വേണ്ടാത്തത് മുഴുവനും ചെയ്തു കൂട്ടിയതല്ലേ, നിനക്ക് അല്ലാഹു ഒരുക്കിയതാണ്, നിനക്ക് കിട്ടേണ്ടതായിരുന്നു അത്, പക്ഷെ നീ അധ്വാനിച്ചില്ല. നിനക്ക് അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ളത് ഇവിടെയാണ്, ഈ നരകത്തിന്റെ അദാബാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടു മലക്കുകൾ വരുന്നു. ആ മലക്കുകൾക്ക് കണ്ണു കാണുന്നില്ല, ആ മലക്കുകൾക്ക് ചെവി കേൾക്കുന്നില്ല. ആ മലക്കുകളെ കാണുമ്പോൾ എന്തൊരു ഭയമാണ്. ഒരാള് തലയുടെ ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരാള് കാലിന്റെ ഭാഗത്ത് നിൽക്കുന്നു. ശക്തമായി അടിക്കുകയാണ് ഇരുമ്പിന്റെ ദണ്ഡെടുത്ത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവൻ അട്ടഹസിക്കുന്ന ഒരു അട്ടഹാസമുണ്ട്. ആ അട്ടഹാസം മനുഷ്യനും ജിന്നുമല്ലാത്തത് കേൾക്കുന്നതാണ്. മനുഷ്യനെങ്ങാനും ഖബറും അങ്ങനെ ഒരു കരച്ചിൽ കേട്ടാ പിന്നെ അവൻ ഇവിടെ ജീവിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ പെട്ടപ്പെടലേ, ഈ ചെറുപ്പക്കാരന്റെ ഖബറിൽ നിന്ന് ശക്തമായി അദാബാണ്. വല്ലാതെ ശിക്ഷിക്കപ്പെടുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച സന്തോഷങ്ങൾക്കും അവൻ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തങ്ങൾക്കും ഫലമായി ഖബറിൽ ഇങ്ങനെ അദാബിൽ തന്നെ മുങ്ങുമ്പോ പെട്ടെന്നതാ പള്ളി വിനാരത്തിൽ നിന്ന് ലുഹറിന്റെ വാങ്ക്, പിറ്റേ ദിവസത്തെ ലുഹറിന്റെ വാങ്ക് പള്ളിയിലെ മുഅദ്ദിനെ വിളിക്കുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുദരിസ് കിതാബ് നിർത്തി കേട്ടോ, വാള് പറയുന്ന മൊയ്ലഹാർ അത് മതിയാക്കി കേട്ടോ. ഫോൺ വിളിക്കുന്നയാള് പെട്ടെന്നാണ് വാങ്ക് കിട്ടത്, ഗൾഫിൽ നിന്നാണ് വിളിച്ചത്. ഇല്ല ഇല്ല, ഗൾഫിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും വാങ്ക് കൊടുക്കുമ്പോ മറുപടിയില്ല. വാങ്ക് വിളിക്കാണ് പിന്നെ വിളിക്കാം, അതാര് വിളിച്ചാലും നിർത്തുകയാണ്. അങ്ങനെ എല്ലാവരും അതപ പാലിക്കുമ്പോ കബറിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകള് അവരും അവർക്ക് സാധാരണഗതിയിൽ ചെവികൾക്കില്ലെങ്കിലും അള്ളാഹുവിന്റെ ഇൽഹാമു മുഖേന പള്ളിയിൽ നിന്ന് ബാങ്ക് കളിക്കുമ്പോ പള്ളിക്കാട്ടിലെ കബറിൽ നിന്നും അടി നിർത്തിപ്പോയി. ശിക്ഷ ഇവന് അളവ് കൊടുക്കുകയാണ്, ഇവന് കിട്ടുന്ന അടി അവിടെ സ്റ്റോപ്പാവുകയാണ്. ബാങ്കിങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോ കബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ അള്ളാഹിനോട് പറയുന്ന, അള്ളാഹ് ഈ പള്ളിയിലെ ഉസ്താദിന്റെ ബാങ്ക് ഒന്ന് നിണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഉസ്താദിന്റെ ബാങ്ക് നീണ്ടുപോകണേ അല്ലാഹ്, ഉസ്താദിന്റെ ബാങ്ക് നിലക്കാതെ നീണ്ടുപോകണേ അല്ലാഹ്.
ഇന്നലെ ലുഹറിന് പങ്കു കൊടുത്തപ്പോ ഇവന്റെ കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് പതാ കളി കാണുമ്പോ ഇവൻ പറഞ്ഞ ഹലാക്കിന്റെ മൊയിലാരെന്ത ഇയാളെ പങ്ക് തീരാത്തത് എന്നാണ്. ഇന്നത്തെ ലുഹറിന് ഇവൻ കബറിലാണ്. ഇവൻ അടി കൊണ്ടിരിക്കുമ്പോൾ, അടി കണ്ടു കൊണ്ടുകൊണ്ടിരിക്കുമ്പോ, അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ പങ്ക് വിളിച്ചപ്പോഴാണ് അടി സ്റ്റോപ്പായത്. ഇവൻ പറയുന്നല്ലോ, ഈ പങ്ക് നിർത്തിയില്ലായിരുന്നെങ്കിൽ, ഈ ഭാവി ഇങ്ങനെ തുടർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട്, പ്രിയപ്പെട്ട അനുജന്മാരോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ പരീക്ഷണത്തിന്റെ ലോകം, ഈ പരീക്ഷണത്തിന്റെ ലോകം, ഈ പരീക്ഷയുടെ ലോകം, ഈ ലോകത്ത് നിനക്ക് കിട്ടിയ അനുഭവങ്ങളും, ഈ നിനക്ക് കിട്ടിയ ആരോഗ്യങ്ങളും, നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിനക്ക് ആഖിറത്തിൽ കൂടി ഫലമുള്ളതാകണോ? നീ ഒരല്പം ചിന്തിച്ചേ പറ്റൂ, ഒരല്പം മനസ്സ് നന്നാക്കിയേ പറ്റൂ. നന്മയുടെ കൂടെ കൂടണം, നന്മയുടെ കൂടെ കൂടാൻ കഴിയണം, ഇല്ലെങ്കിൽ പ്രയാസമാണ്. നമ്മൾ പെട്ടെന്ന് മരിക്കോ? അല്ലാഹു നമ്മളെല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായിസ് തരട്ടെ, ആഫിയത്തുള്ള ദുർഗായിസ് അല്ലാഹു നമുക്ക് മുഴുവനും നൽകട്ടെ. എത്ര കാലം അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നമ്മെ ഈമാൻ വർദ്ധിപ്പിച്ച് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഓ ചെറുപ്പക്കാരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആരോഗ്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവ് ചെയ്യാൻ കഴിയണം. നിങ്ങൾ നോക്ക്, ഗൾഫിലൊക്കെ പലപ്പോഴും ഗൾഫുകാരിവിടെ ഉണ്ടാവും, നമ്മളെല്ലാവരും പലപ്പോഴും ഗൾഫ് പോകുന്നവരാണ്. അലാറം വെച്ചിട്ടാണ് റൂമിൽ ഓരോരുത്തർ ഉറങ്ങുക. 2 മണിക്ക് അലാറം വെക്കുന്നവരുണ്ട്. ഖത്തറിലൊക്കെ പലരും ഈ മാർക്കറ്റിലൊക്കെ പോകുന്നവർ എനിക്കറിയാം, 2-3 മണിക്കൊക്കെ അവർ എഴുന്നേറ്റിട്ട് പോകും, ആരും ലൈറ്റ് ആകൂല. പച്ചക്കറി മാർക്കറ്റിലൊക്കെ പോകുന്നവരുണ്ടാകും, അതുപോലെ മീൻ മത്സ്യ മാർക്കറ്റിൽ പോകുന്നവരുണ്ടാകും, പല സമയത്ത് ഹോട്ടലിൽ ഭക്ഷണത്തിനൊക്കെ പാചകം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ടാവും. അവരെ ഡ്യൂട്ടി ടൈം കറക്റ്റ് പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് അവര് പോകും. ഉറക്ക പ്രശ്നമില്ല, ഉറക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ടാക്സി ഓടിക്കുന്ന ഡ്രൈവറെ നിങ്ങൾ നോക്ക്, അയാളെ വിളിച്ചേൽപ്പിക്കാണ്, എനിക്ക് രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്, എനിക്ക് 3:30 അല്ലെങ്കിൽ 5 മണിക്ക് മംഗലാപുരം എയർപോർട്ടിൽ എത്തണം. നീ എത്ര മണിക്ക് വരും? ഓക്കെ, ഞാൻ 2 മണിക്ക് തന്നെ വേണമെങ്കിൽ വരാം. വേണ്ട, നീ ഒരു 4 മണിക്ക് വന്നാ മതി. ഈ നാട്ടിലെ ഹോട്ടൽ ഡ്രൈവർമാർ, ഈ നാട്ടിലെ ടാക്സി ഓടിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ വാഹനമുള്ളവർ, അവര് 4 മണിക്ക് റെഡി ആയിട്ട് നിന്റെ വീട്ടിലെത്തും. അപ്പൊ 3:30 അവൻ എഴുന്നേറ്റിട്ടുണ്ട്, വർക്കിന് പ്രശ്നമില്ല. എഴുന്നേൽക്കണമെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെ എഴുന്നേറ്റ വകയിൽ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് വരെ മരിച്ചിട്ടില്ല. 3:30, 2:30 എഴുന്നേറ്റിട്ട് വാഹനം ഓടിച്ച വകയിൽ ഒരു ചെറുപ്പക്കാരൻ, അമ്പകയിൽ മാത്രം ഒരാൾക്ക് ജലദോഷം പിടിച്ചിട്ടില്ല. ആർക്കും ഒരു തലവേദന ഇതുവരെ വന്നിട്ടില്ല. എന്റെ നാട്ടില് റബ്ബർ എന്നൊരു മരമുണ്ട്, അത് ടാപ്പ് ചെയ്തിട്ട്, ഇവിടെയൊക്കെ ഉണ്ടോന്നറിയില്ല, റബ്ബർ മരം ഉണ്ടോ? ആ, അത് ടാപ്പ് ചെയ്തിട്ട് അതിന്റെ പാലെടുക്കണമെങ്കിൽ ഉച്ചക്ക് പോയാലൊന്നും കിട്ടൂല. പിന്നെയോ, അത്താഴ സമയത്താ ഉപ്പരടുത്തേക്ക് പോണ്ടത്. ആ മരം ടാപ്പ് ചെയ്യണമെങ്കിൽ 3-4 മണിക്ക് പോകണം, അല്ലെങ്കിൽ ചുരുങ്ങിയ സുബഹ് നിസ്കരിച്ച ഉടനെ പോകണം, 6 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം പണി കഴിയണം. അങ്ങനെ സ്ഥിരമായി പോകുന്നവരാരും ഇന്ന് വരെ ജലദോഷം പിടിച്ച് മരിച്ചിട്ടില്ല. പള്ളിയുടെ തൊട്ടടുത്തുള്ള ആളോട് ഉസ്താദ് പറയാണ്, നിങ്ങൾ സുബഹിക്ക് വരണം മോനെ, സുബഹിക്ക് വരണം. ആരോട്? 5 വയസ്സുള്ള കുട്ടിനോടല്ല, 20 വയസ്സുള്ള ചെറുപ്പക്കാരനോട്, വണ്ടി ഓടിക്കുന്നവനോടല്ലേ, സ്കൂളിൽ പോകുന്നവനോട്, കോളേജിൽ പഠിക്കുന്നവനോട്, സുബഹിക്ക് വരണം. മറ്റ് നിസ്കാരങ്ങൾ ചിലപ്പോൾ ലുഹറിന് എവിടെയോ പോയി, അസറിന് വേറെ എവിടെയോ പോയി, മഗ്രിബ് ഇശാക്കും വരാൻ പറ്റിയില്ല, സുബഹിക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. നീ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമോ? പ്രൗഢിയോടെ പ്രതാപത്തോടെ തല ഉയർത്തി നിൽക്കുന്ന കെതുമ്പാടിയിൽ ജംഗ്ഷനിൽ തന്നെ നിൽക്കുന്ന പള്ളിയിലേക്ക് വരുമോ? അപ്പൊ ഇവൻ പറയാണ്, ഉസ്താദേ ഞാൻ വരുന്ന വൈക്ക് നായുണ്ട്, നായുണ്ട്, ഞാൻ വരുന്ന വൈക്ക് മിനിയാന്ന് അതിലേ ഒരു പാമ്പ് പോകുന്നുണ്ടായി, മിനിയാന്ന് കണ്ട ഒരു പാമ്പിനെ ഇപ്പോഴാണ് അവൻ ഓർമ്മിക്കുന്നത് പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഇപ്പൊ ഇവ വന്നതോ?
അതാ വഴിക്ക് തന്നെ വന്നത്. ഒരു കാരണം കണ്ടെത്താണ് വരാതിരിക്കാൻ, ഒരു കാരണം കണ്ടെത്താണ് വരാതിരിക്കാൻ, ഒരു ഉദർ കണ്ടെത്താണ് എന്നൊക്കെ ഒരു മുടക്കം പറയാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥയുള്ളത്. സുബ്ഹി നിസ്കാരത്തിന് താല്പര്യമില്ല, നിസ്കാരങ്ങൾ കിംബമില്ല, കിടന്നുറങ്ങുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലബ്ധത്തില്ലതാ അഭയം കണ്ടെത്തുന്നതിന്, അതിൽ മയങ്ങി വീഴുന്നതിനൊരു കുഴപ്പവുമില്ല. ദുന്യാവിന്റെ ആവശ്യങ്ങൾക്കാണെങ്കിൽ എഴുന്നേൽക്കുന്നതിനൊരു പ്രയാസവുമില്ല. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അപ്പൊ ഏറ്റവും നല്ല യുവത്വം, യൗവനത്തിന്റെ പ്രസരിപ്പിന്റെ ചുറുചുറുക്കിന്റെ സമയം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനുള്ള സന്തോഷത്തോടെയുള്ള തീരുമാനമുണ്ടാകണം. ആരെയും അനുസരിക്കുമെന്ന ബോധം വേണം. അനുസരണയാണ് ചെറുപ്പക്കാർക്കില്ലാതെ പോയ മറ്റൊരു സംഗതി. അനുസരണയില്ല, അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആര് പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു താല്പര്യമില്ല. ഉസ്താദുമാര് പറഞ്ഞാലും പ്രായമുള്ളവർ പറഞ്ഞാലും അതൊക്കെ നിങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ ആരാണ്? ഇന്നത്തെ പുതിയ ലോകം സോഷ്യൽ മീഡിയക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഹിജാബിന്റെ വിവാദം ഒരു ഭാഗത്ത്, മറ്റ് പല വിവാദങ്ങൾ മറ്റ് വിവാദത്ത്. ഞാൻ വിവാദത്തിലേക്ക് അടക്കാൻ പറഞ്ഞല്ല. ഇതൊന്നും ഇല്ലാത്ത നാട്ടിൽ നേരുണ്ടോ? ചെറുപ്പക്കാർ നേരുണ്ടോ? ഇല്ല. എന്നോട് ഇന്നലെ ഞാൻ മിനിയാന്നൊരു സ്ഥലത്ത് അതിന് പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ പൈസ കൊടുത്തിട്ട് നല്ല വസ്ത്രമായിരുന്നു വാങ്ങല്, ഇപ്പൊ പൈസ കൊടുത്തിട്ട് കുട്ടികൾ കീറിയ വസ്ത്രമാണ് വാങ്ങുന്നത്. പൈസ കൊടുത്തിട്ട് കീറിയ വസ്ത്രം വാങ്ങണം, മുമ്പ് കീറിയത് കൊടുത്തിട്ട് നല്ലത് വാങ്ങലാണ്, ഇപ്പം പൈസ കൊടുത്തിട്ട് കീറിയ വസ്ത്രം വാങ്ങലാണ്. നിങ്ങൾ അവിടെ സൂചിപ്പിക്കണം എന്ന് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞല്ല. ഇങ്ങനെയാണ് മൊത്തത്തിൽ മനുഷ്യന്റെ അവസ്ഥ. ഒരു തലതിരിഞ്ഞ കോലം, വല്ലാത്തൊരു കോലം, തലതിരിഞ്ഞ കോലം. അതുകൊണ്ടാണ് കല്യാണ വീട്ടിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഉമ്മയും ഉപ്പയും സന്തോഷിക്കുന്ന ദിവസം, സന്തോഷിക്കേണ്ടുന്ന ദിവസം. ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരും നാട്ടുകാരും മുഴുവനും സന്തോഷിക്കുന്ന ദിവസം. കെതുമ്പാടിൽ ഒരു കല്യാണം നടക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, കെതുമ്പാടിയല്ലേ വേദന, നിങ്ങളുടെ നാട്ടിലെ മകനൊക്കെ നല്ല ഉഷാറായിരിക്കും, അല്ലാഹു നന്നാക്കി തരട്ടെ. ഉദാഹരണം പറയാം, എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എന്താണ്? എല്ലാവർക്കും ഭക്ഷണം ഉണ്ട്, അവിടെ ഒരുക്കിയിട്ട് നല്ല സൗകര്യമുണ്ട്, ഒക്കെ റെഡി റെഡിയായിട്ട് പുതിയാപ്പിള്ളിങ്ങനെ കാത്തുനിൽക്കണം. പുതിയാപ്പിള്ളിനെ കാത്തു നിൽക്കുമ്പോ ആളുകളൊക്കെ ഉണ്ടല്ലോ പുതിയാപ്പിള്ളിനെ കാണല്, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും പുതിയാപ്പിള്ള കാണലർക്ക് താല്പര്യം ഉണ്ടാവും. പുതിയാപ്പിള്ള എങ്ങനെ വരികയാണ്? എങ്ങനെയാ വരുന്നത്? ആദ്യം നല്ലൊരു കാറ് വന്നു, ആളല്ലേ പ്രതീക്ഷ വന്നായി പുതിയാപ്പിള്ള ഉണ്ടാവും. ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ലക്ഷക്കണക്കിന്റെ വണ്ടി വന്നു, വലിയ ലക്ഷറി ബസ്. അതിലും പുതിയാപ്പിള്ള ഇല്ല. അപ്പൊ കുറെ തടസ്സമായിട്ട് ആളുകൾ ഇങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് മുഷിയാണ്. എങ്ങനെയും പുതിയാപ്പിള്ള ഇങ്ങോട്ട് എത്തിക്കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരു ജെ സി ബി ഇങ്ങനെ വരുന്ന പാക്ക് മനസ്സിലായി, റോഡ് പണി മൊത്തം നടക്കുന്നുണ്ട്, അതിലാറ്റ് കുടുങ്ങിപ്പോയതാ. ഇതിന്റെ ബാക്കിട്ട വണ്ടിയിലുണ്ടാവും ജെ സി ബി വന്ന് 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 കല്യാണ പന്തലിന്റെ മുമ്പിലാ നിന്നത്. നോക്കുമ്പോ അതിന്റെ തട്ടിലുണ്ട് ഇയാള്. ഈ ജെ സി ബിന്റെ കുമ്പിളിലുണ്ട് പുതിയാപ്പിള ഇങ്ങനെ ഇരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. നേരത്തെ വന്ന ലക്ഷക്കണക്കിന്റെ വണ്ടി വേറെ ഉണ്ട്, കാറ് വേറെ ഉണ്ട്, എത്രയോ വാഹനങ്ങളുണ്ട്, നല്ല വിലപിടിപ്പുള്ള നല്ല ബസ് ഓടിയിട്ടുണ്ട്. ഇതിലൊന്നും ഇവനെ ഒരു സീറ്റ് കിട്ടിയില്ല. ഇവന് സീറ്റ് കിട്ടിയത് വെയിലും കൊണ്ടുവരാൻ ജെ സി ബിയിലാണ്. ജെ സി ബിന്റെ കയ്യിലാണ് പുതിയാപ്പിള വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഉമ്മയും ബാപ്പയും എല്ലാവരും സന്തോഷിക്കേണ്ട സമയം, എന്തിനാണ് അവരെ കണ്ണീര് കുടിപ്പിക്കുന്നത്? ഈ പെണ്ണിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി ചിലയിടങ്ങളിൽ ഫാഷൻ കൂടിപ്പോയാൽ പെണ്ണിനെയും കൂടി ആയി തന്നെ എത്തിയിട്ടുണ്ടോ? അതാ വേറെ ലോകം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. തൊപ്പിയെല്ലാം വെച്ചിട്ട് കുറവന്റെ വേഷത്തിൽ പുതിയാപ്പിള ഇങ്ങനെ പോയി, മറ്റു മതചിഹ്നങ്ങളെ അനാദരിക്കുക, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന അവസ്ഥ. പുതിയാപ്പിള മംഗലത്തിന്റെ ദിവസം പോലീസ് സ്റ്റേഷനിൽ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ബോധമില്ലാത്തോണ്ടാ? അല്ലാഹുവിനെ പേടിയില്ലാത്തോണ്ടാ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ കുറവായത് കൊണ്ടാണ്, സ്നേഹമില്ലാത്തോണ്ടാണ്. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ ഇഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വമിൻ സുന്നത്തി നിക്കാഹ്, എന്റെ ചെറിയപ്പെട്ടതാണ് നിക്കാഹ്, വൈവാഹിക ജീവിതം. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ സുന്നത്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങുന്നത്.
ഈ ദിവസം എന്റെ കുടുംബത്തിലെ ആളുകളൊക്കെ സന്തോഷിക്കുമ്പോ, എന്റെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ സന്തോഷിക്കുമ്പോ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മുത്തോളി ഹബീബായ തങ്ങള്, ആ തങ്ങളെ മനസ്സ് വേദനിച്ചുകൂടാ, തങ്ങളെ മനസ്സ് വേദനിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കില്, നോക്കി ഒരു പാട്ടുണ്ട്, നമ്മള് വെറുതെയിലൊക്കെ പാടുമ്പോ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയലുണ്ട്, അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. സൗണ്ടൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതിന്റെ ജവാബ് എല്ലാരും പാടിക്കോ. ബർഖത്ത മർഹബായ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ല മർഹബായ ഖൈറദാ. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ മദീനയിലെത്താൻ അല്ലാഹു അവസരം നൽകട്ടെ. ഈ സദസ് അല്ലാഹു ഇജാബത്തുള്ള സദസാക്കി തരട്ടെ. എന്താ ഈ പറഞ്ഞ നിറയങ്ങള്? നമ്മൾ അശ്റഖ ബൈത്തൊക്കെ ചെല്ലുമ്പോ ഇടയിൽ ചെല്ലുന്ന ഇതെന്താ ഇപ്പൊ ഈ പറഞ്ഞത്? അന്ത്യദൂതര കാലത്ത് ആ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു ഏതായാലും പറ്റിയില്ല. പിന്നെയോ, ആ സ്വഹാബികളെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ നീ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, ഇതൊരു ഇഷ്കിന്റെ വരിയാണ്. നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഇത് പാടും. മോനെ, ഇതിന്റെ അർത്ഥം നിനക്ക് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് കൂട്ടത്തിൽ പെടുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സ്വഹാബികളെ കൂട്ടത്തിൽ ഉണ്ടാവോ? അതല്ല, ശത്രുക്കളെ കൂട്ടത്തിൽ ഉണ്ടാവോ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അത് പരിശോധിക്കണം നമ്മള്. എങ്ങനെ പരിശോധിക്ക? ഇപ്പൊ നമ്മൾ തീരുമാനിച്ചാ മതി, നമ്മളെ പള്ളിയിൽ നിന്ന് തങ്ങൾ വെള്ളിയാഴ്ച, തനക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം എഴുന്നേറ്റിട്ട് പ്രസംഗിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നൽ, ഉസ്താദ് എനിക്കെതിരെ തന്നെയാണ് പറയണത് കേട്ടോ, കേട്ടോ, എന്റെ വീട്ടിൽ നടന്ന കല്യാണത്തിനെതിരെയാണ് ഉസ്താദിന്റെ പ്രസംഗം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ മനസ്സിലായി നമ്മൾ മറ്റേ കൂട്ടത്തിലെ ഉണ്ടാകുക. കാരണം ദീനാണ് ഇവിടെ പറയുന്നത്. തങ്ങള് ഉദാഹരണം പറഞ്ഞതാണ്. ഏത് ഉസ്താദും പറയുന്നത് ദീനിന്റെ വിധികളാണ്, നിയമങ്ങളാണ്. അത് പറയുമ്പോ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. അതെന്റെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത്. അതെന്റെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അല്ല, ഈ മിമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ എനിക്കെതിരായി തോന്നുന്നു, ദീനിന്റെ ചിഹ്നങ്ങൾ ആദരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ അവസ്ഥയില്ലെങ്കിൽ, നമ്മൾ പണ്ട് റസൂലുള്ളാഹി തങ്ങളെ കാലത്താണെങ്കിലും സ്വഹാബികളെ കൂടെ കാണൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിർക്കിന്റെ കണ്ഠക്കോടാലിയാണ്. ഒരു വിഷയത്തെ തെറ്റുകണ്ടാപ്പ എതിർക്കുന്ന ആളാണ് ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ നേതാവാണ് ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് രാവിലെ തന്നെ രണ്ടാൾ വരികയാണ്. ആരായിരുന്നു അയാൾ? ഒന്ന്, സ്വഹാബികളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. മുസ്ലിമും മുനാഫിഖാണ്. ഈമാനുകൾ കൽബിലില്ല, പക്ഷെ നിസ്കരിക്കാനൊക്കെ വരും. അങ്ങനെ കൂടെ കൂടുന്ന ഒരാളാണ്. മറ്റേയാൾ തനി ജൂതനാണ്. അവര് രണ്ടും ഒരു പ്രശ്നമുണ്ട്. ഒരാള് പറഞ്ഞു, ഉമറേ ഞാനും ഇയാളും തമ്മിൽ പ്രശ്നമുണ്ട്. ഈ മുസ്ലിമായി നടക്കുന്ന ആള് പറയാണ്, ഞാനും ഇയാളും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. അവിടെ എത്തിയപ്പോ പ്രശ്നം കേട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇയാൾക്ക് ജൂതൻ അനുകൂലമായിട്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കത്ര റാഹത്താകുന്നില്ല. നിങ്ങളടുക്കൽ വന്നാൽ ശരിയായ ഒരു വിധി കിട്ടുമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. കണ്ടോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തീരുമാനം അംഗീകരിക്കാതെ അതങ്ങൾക്ക് പാകപ്പെടാത്ത കൽബുമായിട്ട് നിങ്ങളൊരു വിധി പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടും, സ്വീകരിക്കാൻ പറ്റും, നിങ്ങളതിന് പറ്റുന്ന ആളാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു ഒന്ന് പുകഴ്ത്തിയിട്ട് വന്നു നോക്കിയതാണ്. ഉമർ റളിയല്ലാഹു അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പം വരാം. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വാള് എടുത്തു കൊണ്ടുവന്നിട്ട് ഇയാളെ തലയങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ പാകപ്പെടാത്ത കൽബ് അത് അംഗീകരിക്കാൻ കഴിയാതെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് മടക്കുന്ന നീ ഇനി ദുനിയാവിൽ വേണ്ട. തന്നെയാണ് ഉമറിന്റെ വിധി എന്ന് പറഞ്ഞു തലയങ്ങോട്ടിക്കളും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ റസൂലുള്ളാഹിന്റെ കാലത്താണെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മംഗലപ്പെറുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു വന്നിരുന്നെങ്കിൽ എത്ര പുതിയാപ്പിളുടെ കഴുത്തിൽ തലയുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നെങ്കിൽ എത്ര മണവാട്ടിമാർ അന്ന് അറയിൽ കയറുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങാനും നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് കല്യാണ ദിവസം ഒന്ന് അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഒന്ന് വന്നിരുന്നെങ്കിൽ എത്ര അമ്മോച്ചം പിറ്റേന്ന് കൈ കൊടുക്കാൻ ഉണ്ടാകുമായിരുന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുസ്ലിം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇസ്ലാമിൽ ലയിച്ചു ചേരാനുള്ള തൗഫീഖ് ഉണ്ടാകണം, സൗഭാഗ്യമുണ്ടാകണം. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ഏറ്റവും ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള മനസ്സ് വേണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മോനെ, നമ്മൾ കിടന്നു പോകുന്ന സമയത്തും ആശ്വാസമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണം, മഹാന്മാരുടെ സഹായം ഉണ്ടാകണം. അന്തല്ലദീ വലദതുക ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യളഹകൂന സുറൂറാ فاجهد لنفسك أن تكون إذا بكوا في حال موتك الله كم مسرورا നീ നിന്നെ കുറിച്ച് ആലോചിക്കണേ ചെറുപ്പക്കാര, നീ നിന്നെ കുറിച്ച് ആലോചിക്കണേ പെങ്ങളെ. നീ ലോകത്തേക്ക് വരുമ്പോ നീ ചെറിയ പൈതലായുമാന്റെ പള്ളേന്ന് നീ ഇവിടെ ലോകത്ത് പ്രസവിക്കപ്പെട്ടപ്പോ നിന്റെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ചിരിച്ചിട്ട് ലഡു വിതരണം ചെയ്തതാ, മിഠായി വാങ്ങിക്കൊടുത്തതാ, നിന്നെ കാണാൻ ആളുകൾ ഡ്രസ് വാങ്ങിയിട്ട് വന്നതാ, ബേബി സെറ്റ് വാങ്ങിയിട്ട് വന്നതാണ്, നിനക്ക് വേണ്ടി സന്തോഷങ്ങൾ പങ്കിട്ടതാണ്, അവരെല്ലാവരും ചിരിച്ചതാണ്. അന്ന് കരഞ്ഞത് നീ മാത്രമാണ്. നിന്റെ ഉമ്മ പ്രസവ വേദന കൊണ്ട് കരഞ്ഞിട്ടുണ്ടാകും, പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് പൈതലായ നിന്നെ നിന്റെ ഉമ്മാന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോ ആ വേദന മറന്നിട്ട് അന്ന് ഉമ്മയും ചിരിച്ചതാ. എല്ലാവരും ചിരിച്ച സമയത്താണ് നീ ഇങ്ങോട്ട് വന്നത്. ഈ കാലം മറങ്ങി കറങ്ങി അങ്ങ് വന്നപ്പോ മറ്റൊരു ദിവസം അതാ വരുന്നു. ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വാതിലിൽ മുട്ടുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇസ്രായീൽ പറയുന്നുണ്ട്, നബിയേ ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു മനുഷ്യന്റെ വീട്ടിൽ 5 തവണ ഞാൻ വരുന്നതാ. നിങ്ങളാരും കെതുമ്പാടിക്കാറ് മനസ്സിലാക്കണ്ട, നമ്മള് ഹൈവേന്റെ സ്കൂളിലോട്ടല്ലേ, അതുകൊണ്ട് ഭയൊന്നും വരില്ലാന്ന് ഇരിക്കണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു ദിവസം ഒരു വീട്ടിൽ 5 തവണ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്. അത് കൃത്യമായും നിസ്കാര ഫർദ് നിസ്കാരത്തിന്റെ സമയത്താണെന്നാണ് മുഹദ്ദിസുകൾ വിശദീകരിച്ചത്, ഈ ഹദീസ് വിശദീകരിച്ചത്. അപ്പൊ 5 തവണ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ വരുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയമാകുന്ന സമയത്തുള്ളിൽ ഇസ്രായീൽ അലൈഹി സ്വലാം കയറും, നമ്മെ ഇസ്രായീൽ അലൈഹി സ്വലാം സമീപിക്കും, നമ്മുടെ റൂഹ് മെല്ലെ മെല്ലെ അങ്ങ് പിടിക്കൂ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്വദ്ദക വാകും മിനസ്വാലിഹീൻ, ഒരല്പം ഒന്ന് പിന്തിപ്പിക്കുമോ ഞാൻ നന്നായിക്കോളാമെന്ന് പറയും. പക്ഷെ ഇല്ല ഇല്ല, വലഞ്ഞു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധിയെത്തിയാൽ ഒരാളെയും അല്ലാഹ് പിന്തിപ്പിക്കൂല. ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ
നീ തന്നായുസ് മുഴുവനും മലിഞ്ഞു പോയി അല്ലാ, നീ തന്നായുസ് മുഴുവനും തീർന്നു പോയി അല്ലാ, നിന്റെ ഭാഗത്തേക്ക് ദാ വിളിക്കാ. എത്രയെത്ര വാദുകൾ, എത്രയെത്ര നല്ല നല്ല മജ്ലിസുകൾ, എത്രയെത്ര ക്ലാസുകൾ, എത്ര ദിക്റിന്റെ ഹൽക്കകൾ, എത്ര ഉത്ബോധനങ്ങൾ, എത്ര പ്രസിദ്ധീകരണങ്ങൾ, എത്ര സ്ഥാപനങ്ങൾ അല്ലാ. എത്ര കൂട്ടുകാരെയാണ് ഖബറിൽ കൊണ്ടുപോയി കിടത്തിയത്. ഒരു മാസം തന്നെ രണ്ടും മൂന്നും ആളുകളെ ഒരു ഒരു നാട്ടിൽ നിന്ന് ഖബറടക്കി. എന്റെ ജീവിതത്തിൽ ഞാൻ ഖബറടക്കിയിട്ടും മയ്യത്ത് കുളിപ്പിച്ചിട്ടും കഫം കുടയെ അതാ നന്നായി ഒരുക്കി നിർത്തിയിട്ടും ഖബറടക്കിയിട്ടും മൂടുകല്ല് വെച്ച് മൂടിയിട്ടും തസ്ബീത്ത് ചൊല്ലിയിട്ടും നാളെ എന്നെയും പുതപ്പിക്കുമെന്നും എന്നെയും കുളിപ്പിക്കുമെന്നും എന്നെയും ഖബറടക്കുമെന്നും എന്റെ കണ്ണിലും എന്റെ ശരീരത്തിലും അതാ നന്നായിട്ട് പരുത്തി വെക്കുമെന്നും എന്റെ ഖബറും മൂടപ്പെടുമെന്നും എന്റെ മണ്ണിലേക്കും മണ്ണ് വാരിയിടപ്പെടുമെന്നും എന്നോടും മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്രാ അതെന്നോടും വിളിച്ചു പറയപ്പെടുമെന്നും അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻശാ അല്ലാഹു ബികും ലാഹിഖൂൻ ആ സലാമിന്റെ പരിധിയിൽ ഞാനും പെടുമെന്നും ഞാൻ ഓർത്തില്ല അല്ലാഹ്. അതുകൊണ്ട് ഞാൻ അബദ്ധ സഞ്ചാരിയായി എന്റെ ആയുസ് തീർത്തു കളഞ്ഞു അല്ലാ. ഇപ്പോഴാണ് എന്നെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് അസ്റായിൽ വന്നു വാതിലിൽ മുട്ടുന്നു അല്ലാ. ഒരല്പസമയം ഒന്ന് പിന്തിപ്പിച്ചാൽ ഞാൻ നന്നായിക്കോളാം, ഞാൻ സ്വാലിഹീങ്ങളെ കൂടെ കൂടാം, ഞാൻ സ്വതക്ക ചെയ്തോളാം. ഇല്ല ഇല്ല, അല്ലാഹു മാറ്റുന്ന പ്രശ്നമില്ല. ഒരു സെക്കൻഡ് നിർഗിച്ച് കിട്ടൂല, ഒരല്പസമയം നമുക്ക് പിന്തിച്ച് കിട്ടൂല. വന്നാൽ കറണ്ട് പോയതുപോലെ അങ്ങ് പോകും. സുബ്ഹാനല്ലാഹ്. മഹാന്മാര് പറയുന്നത് ഫജ്ഹദ് ലിനഫ്സിക അന്തകൂന ഇദാ മോനെ, നീ ലോകത്തേക്ക് വരുമ്പോ നിന്നെ വരുന്ന നിന്റെ നീ വരുന്ന സന്തോഷത്തിൽ ചിരിച്ച ഒരു ലോകം അവര് നിന്റെ ഭാഗത്തുനിന്ന് കരയുകയാണ്. ഉമ്മ എന്തൊരു കരച്ചിലാണ്. അല്ലാഹ്, ചെറുപ്പക്കാരനായ മകന്റെ കാലിന്റെ അടുക്കൽ നിന്ന് ഉമ്മ കരയുന്നു, മോനെ എനിക്ക് രോഗമാകുമ്പോൾ മരുന്ന് വാങ്ങി തരേണ്ടവർ, ഞാൻ ക്ഷീണിക്കുമ്പോൾ എന്റെ കൈക്ക് കരുത്തു പകരേണ്ടവർ, ഉപ്പ തലയുടെ ഭാഗത്തുനിന്ന് എങ്ങലടിക്കുന്നു, മോനെ എനിക്കെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ തളരുമ്പോഴും തളരാത്ത കൈകാലുകളായി കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പൊന്നുമോൻ, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നീ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാനാവുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്ത് ഭാര്യയുടെ ഏങ്ങലടിക്കല്, എന്റെയും എന്നെയും പറക്കമറ്റാത്ത രണ്ട് മക്കളെയും എന്നെയും എന്റെ മക്കളെയും ഒഴിവാക്കിയിട്ട് പോവുകയാണോ ഭാര്യ. ഒരു ഭാഗത്ത് ചെറിയ മക്കളതാ മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. പെണ്ണൊരു ഭാഗത്തുനിന്ന് കരയുന്നു, പൈതല് മക്കള് മറ്റൊരു ഭാഗത്തുനിന്ന് കരയുന്നു. ബാപ്പ പോവാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വരാമെന്ന് പറയാൻ നിർവാഹമില്ല. ഗൾഫ് പോകുമ്പോ രണ്ടു കൊല്ലത്തിന് ശേഷമെങ്കിലും വരാമെന്ന് പ്രതീക്ഷയുണ്ട്. ഇല്ല ഇല്ല, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. മുമ്പ് പോയാൾ അവസ്ഥ എന്താണെന്ന് അറിയുകയുമില്ല. ഇങ്ങനെ ഒരു യാത്ര പറയുന്ന സമയത്ത് ചുറ്റുഭാഗത്തുനിന്ന് ആളുകൾ കരയുന്ന സമയത്ത് മോനെ അവര് കരയുമ്പോ അവരാശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? കരയണ്ട ബാപ്പ, കരയണ്ട ഉമ്മ, എല്ലാവരും മരിക്കും, ഞാനും മരിക്കുകയാണ്. അള്ളാഹുവിന്റെ ലഖായിലേക്കാണ് എന്റെ യാത്ര. സ്വർഗം കിട്ടാൻ നിങ്ങൾ ദ്വാരക്കുക. ഞാൻ അവിടെ തെങ്ങൊരു പ്രശ്നവും വരൂല. അള്ളാഹു നമ്മുടെ കാര്യം ശരിയാക്കും. എല്ലാവരും പോകേണ്ടതല്ലേ? അതുകൊണ്ട് കരയണ്ട ഭാര്യയോട്, പെണ്ണേ കരയണ്ട, നമുക്ക് സ്വർഗത്തിൽ കാണാമെന്ന് പറയാൻ പറ്റുമോ? മക്കളെ കരയണ്ട, ബാപ്പ മരിച്ചാലും മക്കളെ കാര്യമല്ല നോക്കുമെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നിനക്ക് അവര് കരയുമ്പോ അള്ളാഹുവിന്റെ ലഖാവ് പ്രതീക്ഷിച്ച് ഞാൻ എന്റെ ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്.
തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് റാഹത്തോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് മരിക്കാൻ കഴിയുമോ? നിനക്ക് ഈ ലോകത്തു നിന്ന് പിരിയാൻ കഴിയുമോ? അതിനുള്ള പരിശ്രമം നടത്തണേ ചെറുപ്പക്കാരേ, അതിനുള്ള പരിശ്രമം നടത്തണേ കാരണവന്മാരെ, അതിനുള്ള ശ്രമം നടത്തണേ ഉമ്മമാരെ, സഹോദരിമാരെ. എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ തന്ന ആയുസ് നീ ബറക്കത്ത് ചെയ്തു തരണം അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്ത് പക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, നല്ല സഹായം ഇൻഷാല്ലാ ചെയ്തു കൊടുക്കണം. അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. ഇൻഷാല്ലാ മൂന്ന് ദിവസമല്ലേ പരിപാടി, ഇൻഷാല്ലാ കവർ നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട്. ഇന്ന് കൊടുത്തിട്ടുണ്ടാവല്ലേ ഇൻഷാല്ലാ. കവർ കിട്ടിയാൽ നല്ലോണം പുരക്ക് പോയിട്ട് ഖബറിനെ കുറിച്ച് ആലോചിക്കാം. അവിടെ നമുക്ക് വെളിച്ചം വേണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നമുക്ക് സൗഭാഗ്യം വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട ബാബാ ഹാജിക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഇസ്മായിൽ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഇബ്രാഹിം അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ബാബാജിന്റെ ഉമ്മ അല്ലേ അല്ലാഹു തആല, നിങ്ങളെ ബാബാജിനെ അർജനല്ലേ, അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. ബാബാജിന്റെ ഉമ്മക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ ബാപ്പ ഖബറിലാണ്, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. നമ്മളും പോയിട്ട് കിടക്കണം ഖബറിൽ, അവിടെ നമുക്ക് ആശ്വാസമായിട്ട് വരുന്നത് ഇത് മക്ക മാത്രം. ഈ വെളിച്ചം നമുക്ക് അവിടെയും വെളിച്ചമാകണം, ഈ സന്തോഷം നമുക്ക് അവിടെയും സന്തോഷമാകണം, ഈ നിഅമത്ത് നമുക്ക് അവിടെയും നിഅമത്തായി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാണ്. ചെറുപ്പക്കാരോട് ഞാൻ പറയണം, പള്ളി നല്ല റാഹത്തുള്ള പള്ളിയുണ്ട്, പള്ളിയിലേക്ക് കൃത്യമായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കിയ ദിവസ കഴിഞ്ഞു പോയത് അല്ലേ, മിഅ്റാജിന്റെ മിഅ്റാജിന്റെ രാത്രി. തിൽക ഖംസു സലവാത്ത് ലികുല്ലി വാഹിദിൻ അഷ്റു അംസാലിഹാ. ഒൻപതാമത്തെ തവണ അള്ളാഹുവിനെ കണ്ടിട്ട് 50 റക്അത്ത് നിസ്കാരം, 50 വഖ്ത് നിസ്കാരം, 5 വഖ്ത്തായിട്ട് ചുരുക്കിയിട്ട് 9ാമത്തെ പ്രാവശ്യം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മടങ്ങി വരുമ്പോ അള്ളാഹ പറഞ്ഞതാ, തിൽക ഖംസു സലവാത്ത് ലികുല്ലി വാഹിദിൻ അഷ്റു അംസാലിഹാ. ഇത് 5 വഖ്ത് നിസ്കാരം ഉണ്ട് നബിയേ, 1 ന് 10 കൂലിയാ എന്ന് പറഞ്ഞാൽ 50 വഖ്തിന്റെ കൂലിയും 5 വഖ്ത് നിസ്കാരവും. മിഅ്റാജ് ഫുൾ നമുക്ക് ലാഭമാണ്. യാത്ര അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര മുഴുവനും ഉമ്മത്തിന് വലിയ ബറക്കത്തും സന്തോഷവുമാണ്. ആ 5 വഖ്ത് നിസ്കരിച്ചിട്ട് 50 വഖ്തിന്റെ കൂലി കിട്ടണം. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് തന്നെ ജമാഅത്തായാലും 1 ന് 27 ഇരട്ടി കൂലിയാ. പള്ളിയിന്നാകുമ്പോൾ പ്രത്യേകത വേറെയാ. കുറെ ആളുകള് ഇമാമു ദ്വാരന്നിട്ട് നമ്മൾ ആമീൻ പറയുമ്പോ നമ്മൾ മാത്രമല്ല ഉണ്ടാകുക, വേറെ കുറെ ആളുകൾ ഉണ്ടാവും. അവരുടെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മളെയും കൂടെ അതിൽപ്പെടുത്തും. അക്കൂട്ടത്തിൽ ആരും പരാജയപ്പെടൂല. അങ്ങനെ ഒരു സന്തോഷമുള്ള അവസ്ഥ ചെറുപ്പക്കാരെ നമ്മൾ ശീലിക്കണം. നിങ്ങളൊക്കെ പള്ളിയിൽ വരുന്നവരായിരിക്കും, അള്ളാഹു നമ്മളെല്ലാം സന്തോഷത്തിലാക്കട്ടെ. പള്ളിയിൽ വരിക, നിസ്കരിക്കാന്നുള്ള പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പള്ളിയായിട്ട് തന്നെ ബന്ധം, കൽബിൽ എപ്പോഴും പള്ളി പള്ളി പള്ളി. അങ്ങനെയുള്ള കർഷന്റെ തണലിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് പള്ളിയിൽ കയറി എങ്ങനെ പുറത്തെത്തണം, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ചില ആളുകളെ കണ്ടില്ല ഞാൻ വേല നിർത്തി, ഇൻഷാല്ലാ വേല നിർത്തി. മഗ്രിബൊക്കെ നിസ്കരിക്കാൻ ആകെ പള്ളിയിലെത്തുക. പള്ളിയിലെത്തി കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, ടിം ഒറ്റ എഴുന്നേക്കലാണ്, ഷോക്ക് അടിച്ച പോലെ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ്. താഴെ ബാക്കിൽ നിസ്കരിക്കുന്നവനുണ്ടാവും, അത്തഹിയാത്ത് ഇരിക്കുന്നവനുണ്ടാവും, സലാം കിട്ടാൻ താമസിക്കുന്ന ആളുണ്ടാവും, മസ്ബൂക്ക് ആയാളുണ്ട്, ഓരോ നോക്കൂല. ഒരൊറ്റ പോക്കാണ് പോക്കണ്ട, ആംബുലൻസിന്റെ ഡ്രൈവർ ആറ്റാ അങ്ങനത്തെ പോക്കാ പോ, റോങ്ങിൽ ഒരൊറ്റ പോക്ക്, ഭയങ്കര പോക്ക്. എന്തോ ഒരു അത്യാവശ്യത്തിന് പോവാണ്, ആരും ആശുപത്രി കൊണ്ടുപോകാൻ പോവാണ്, അങ്ങനത്തെ പോക്കാ പോവുക. ഇമാമത് വേറുന്നു, മാമൂമിങ്ങൾ ആമീൻ പറഞ്ഞു, പ്രായമുള്ളവര് പിന്നെയും സുന്നത്ത് നിസ്കരിച്ചു, തബാറക്കയോതി
അവര് മെല്ലെ പുറത്തിറങ്ങുമ്പോ ആദ്യ ഓടിയ ചെറുപ്പക്കാരില്ലേ, അവരുടെ സ്റ്റെപ്പിന്റെ മുകളിൽ മൊബൈലും കൊണ്ട് വിളിക്കുന്നു. അതിനെപ്പി ഓടിയത്, ഇവന്റെ ഓട്ടം കണ്ടപ്പോ നാട്ടിന്നേ പോകുന്ന കരുതിയത്, അങ്ങനത്തെ ഓട്ടാണ് സലാം വീട്ടി ഉടനെ ഓടിയത്. പക്ഷെ പുറത്തെത്തുമ്പോ ഇവന്റെ പള്ളിന്റെ മുമ്പെന്ന് മൊബൈലും കൊണ്ട് ഞെക്കി കളിക്കുന്ന മൂന്നാലാളുകള്. ഇതാണ് ലോകം. നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഞാനിതൊരു വിമർശനത്തിന് പറഞ്ഞതല്ല, നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്റെ അനുജനും എന്റെ മകനും എന്റെ കൂട്ടുകാരനുമാണ് എല്ലാവരും. അള്ളാഹു നമ്മളെ ആ സന്തോഷത്തിൽ അള്ളാഹു നമ്മളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരാകണം, സൂക്ഷ്മതയുള്ളവരാകണം. ഓരോ മരണവും ഓരോ ജനനവും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് അഹ്മദുല്ലാഹ് അൽവലി സല്ല അലാ ഖൈരി നബി ബിസ്മി ഖൈരി മുൻജലിയാ സയ്യിദി ഖൈറി നബി തൗബത്തൻ ത്വലബ്തു മിൻക يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫീ നഅമഹു വയുകാഫിഉ മസീദാ യാ റബ്ബനാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ലജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ കരീമു യാ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ. ആഫിയത്ത് നൽകണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ സംസാരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം, തങ്ങൾ തുടങ്ങി തന്ന ഈ മജ്ലിസ് അല്ലാഹുവേ വലിയ പൂർണ്ണാർത്ഥത്തിൽ വിജയത്തിലാക്കണം അല്ലാ. മൂന്ന് ദിവസവും വലിയ സന്തോഷത്തിലാക്കണേ അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം, വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ശബ്ദ തടസ്സം അതിന് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നീ എല്ലാ റഹ്മത്തും ചെയ്യണേ അല്ലാ, എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ. എല്ലാ റഹ്മത്തും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ആഫിയത്തും റഹ്മത്തും നൽകണേ അല്ലാ. റബ്ബി ശ്രഹ്ലി സദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത്തുൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പരിശുദ്ധ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ശബ്ദവും എല്ലാം നീ സന്തോഷത്തിലാക്കി തരണം അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം, ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ ഏറ്റെടുക്കണം അല്ലാ. ആദരണീയരായ തങ്ങൾ അടക്കമുള്ളവർ, ഉസ്താദുമാര്, പ്രസിഡന്റ് അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികള്, ഇതിന്റെ സഹകാരികള്, നാട്ടുകാര്, കാരണവന്മാര്, മക്കള്, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, ഉമ്മമാര്, അള്ളാഹുവേ ഈ മജ്ലിസിനെ സ്വതക്ക കൊണ്ട് സഹായിക്കുന്നവർ, മജ്ലിസിൽ സാന്നിധ്യം കൊണ്ട് സഹായിക്കുന്നവർ, അള്ളാഹുവേ മജ്ലിസിന്റെ പ്രചാരണം ഏറ്റെടുത്തവർ, ഇവിടെ എത്തിയപ്പോൾ ഭക്ഷണം തന്ന വീട്ടുകാരടക്കം എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ, എല്ലാ റഹ്മത്തും നൽകണേ അല്ലാ, എല്ലാ ഖൈറും നൽകണേ അല്ലാ. ഞങ്ങളൊരാളെയും നീ സങ്കടത്തിലാക്കല്ല അല്ല, ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ല, ഞങ്ങളൊരാളെയും നീ വിഷമത്തിലാക്കല്ല അല്ല. യാ ഹയ്യു യാ ഖയ്യൂം, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെ പലരും പിരിഞ്ഞു പോയി അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പലരും ഖബറിലാണ്. ഖബർ സ്വർഗമാക്കണം അല്ലാ, സ്വർഗമാക്കണം അല്ലാ, സ്വർഗമാക്കണം അല്ലാ. അവർ
അവരെയും ഞങ്ങളെയും ജന്നത്തുൽ നഈമിൽ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടണമല്ലോ. നരകം തൊടാതെ സ്വർഗത്തിലെത്തിക്കണമല്ലോ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാന്. രോഗികൾക്ക് ആഫിയത്ത് കൊടുക്കണം റഹ്മാന്. യാ ഹയ്യു യാ ഖയ്യൂം. ഞങ്ങളെ കുടുംബജീവിതം റഹ്മത്തിലാക്കണം റഹ്മാന്. സ്വാലിഹത്തുകളും സ്വാലിഹ്യങ്ങളുമായി ഇണകളെ നൽകണം റഹ്മാന്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാന്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാന്. വയറുവേദന, തലവേദന, പല്ലുവേദന, കണ്ണിന്റെ കാഴ്ചക്കുറവ്, സംസാരിക്കുമ്പോൾ വിക്കല്, വിറയല്, ശബ്ദമടയല്, ശ്വാസം മുട്ട്, ചുമ, കഫക്കെട്ട്, ജലദോഷം, വയറ്റിൽ കുമിളകള്, ഗർഭാശയത്തിൽ മുഴകള്, തൊണ്ടക്ക് അന്നനാളത്തിനൊക്കെ ക്യാൻസർ, ബ്രസ്റ്റിന് ക്യാൻസർ ആയി, അല്ലാഹുവേ ബ്ലീഡിംഗിന്റെ പ്രശ്നം, ബ്ലഡ് ക്യാൻസർ, കിഡ്നിന്റെ, ലിവറിന്റെ പ്രശ്നം, അൾസർ, അപ്പൻഡിക്സ്, ശരീരത്തിന്റെ ഉള്ളു പുറത്തും, സോറിയാസിസിന്റെയും അതുപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ജീവിതത്തിന് അപകടം പറ്റുന്ന, വിവാഹത്തിന് തടസ്സമുണ്ടാകുന്ന ആളുകളെ മുമ്പിൽ ഐബാകുന്ന, എത്ര രോഗികൾ, എത്ര സങ്കടമുള്ളവർ, സകല രോഗങ്ങളും ശിഫയാക്കണം അല്ലാ. സകല രോഗികളെയും മഴഫിയത്തിലാക്കണം അല്ലാ. ഷുഗർ, പ്രഷർ ഒരു പ്രയാസത്തിലും ഞങ്ങളെയും സ്നേഹികളെയും പരീക്ഷിക്കല്ല അല്ലാ. അത്ര വലിയ രോഗങ്ങളും അത്ര ചെറുതും വലുതുമായ രോഗങ്ങൾ ഏതെങ്കിലും ഞങ്ങളെ ശരീരങ്ങളിൽ കണക്കാക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അറിയില്ല. യാ ഹയ്യു യാ ഖയ്യൂം. എത്ര പെട്ടെന്നാണ് പലരും തളർന്നു പോകുന്നത്. എത്ര പെട്ടെന്നാണ് പലരും നല്ല ആരോഗ്യമുള്ളവർ വലിയ രോഗികളായി മാറുന്നത്. എത്ര പെട്ടെന്നാണ് അല്ലാഹ് ഖബറിലേക്ക് എത്തുന്നത്. നിശ്ചയമില്ല. ഞങ്ങളെ ജീവിതത്തിൽ അത്തരം വലിയ അപകടങ്ങളും രോഗങ്ങളും നിന്റെ ഖദറിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളും അവരും ആഹാരം ഞങ്ങളെ സ്നേഹികളും കുടുംബവും ഒരാളും അറിയാതെ യദി ശിഫയാക്കണം അല്ലാ. അത്തരം രോഗികളാണ് ഞങ്ങളെന്ന് ആളുകൾ അറിഞ്ഞ് അവർ വന്ന് ഞങ്ങളെ സങ്കടത്തോടെ നോക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു നിമിഷം നീ ഞങ്ങളെ ജീവിതത്തിൽ തരല്ലേ അല്ലാ. റഹമുറാഹിമേ. പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറത്തിന് കുടുംബസമേതം എത്രയും വേഗം തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിന് ഒരുപാട് നിയമക്കുരുക്കുകൾ എത്രയും വേഗം പരിഹരിച്ചു തരണം അല്ലാ, പരിഹരിച്ചു തരണം അല്ലാ. ലക്ഷങ്ങൾ കടമുണ്ട് നീ വീട്ടി തരണം അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം. സഹായിക്കുന്നവർക്ക് നീ ഖൈർ നൽകണം അല്ലാ. ഉദ്ദേശിക്കുന്ന യാത്രകൾ നീ എളുപ്പത്തിലാക്കണം അല്ലാ. യാ അല്ലാ, എന്റെ പൊരുത്തത്തിൽ ദീന് പറയാനുള്ള ശബ്ദവും മഅഫിയത്തും തൗഫീഖും ദീർഘായുസ്സും നാഫിആയ ഇൽമും ഉപകാരപ്പെടുന്ന സദസ്സുമായി ഞങ്ങളെ സദസ്സുകളെ നീ ഖബൂല് ചെയ്യണം അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക അൽമസീർ. ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായി ഇമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ, അതിനു മുമ്പ് ധാരാളം തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഈ സദസ് സബബാക്കി തരണമല്ലാ. നരകം തൊടാതെ ഹിസാബില്ലാതെ നീ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണമല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. നിന്റെ ലിഖാ തരണം അല്ലാ. ഹൗലുൽ കൗസർ നൽകണം അല്ലാ. ربنا لا تردن ايدينا خائبين خاسرين بسبب ذنوبنا وقلة شكرنا وغفلتنا بل تقبل منا بمحض فضلك وجودك وكرمك ولطفك ومنك واحسانك يا اكرم الاكرمين ويا غياث المستغيثين ويا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين ولقد عركنا الله നമ്മുടെ സദസ് നമ്മുടെ ജീവിതത്തിലെ അവസാന സദസ്സാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.